തള്ളേ എന്തൊരു ശബ്ദങ്ങൾ നേരം വെളുക്കുന്നതിന് മുമ്പ് മീൻ പിടിക്കാൻ പോണ യവന്മാരാര് തള്ളേ ഇത് മീൻ പിടിക്കാൻ പോണവരല്ലല്ല report my signal sir moonu body identify cheyittundu clear it okay over എന്നെ താഴെ ഇറക്കാൻ നടക്കുന്ന ഒരു പൊട്ടിച്ചാണോ ഈ ബോംബ് സി എം വിളയും ബോംബ് ബ്ലാസ്റ്റിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ കഴിയാത്തത് അങ്ങയുടെ പോലീസ് ഫോഴ്സിന്റെ വീഴ്ചയെ കാണാമോ ഈ കിരാത പ്രവർത്തനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ആരുടേതായാലും ഏത് കൊമ്പന്റേതായാലും അത് കൂട്ടിക്കെട്ടാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം അതിനെല്ലാ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് താങ്കളുടെ പാർട്ടിയിലുള്ളവരുടെയും പിന്തുണ കാണുമോ സർ എന്താ സംശയം അല്ല താങ്കൾക്ക് പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനേക്കാൾ കൂടുതൽ സ്വപക്ഷത്തിന്റെ എതിർപ്പാണല്ലോ നേരിടേണ്ടി വന്നിട്ടുള്ളത് എതിർക്കുന്നവർ അവിടെ കിടന്ന് എതിർക്കും ഞാൻ ഭരണവുമായിട്ട് മുന്നോട്ട് പോകും സാറേ ഈ ബോംബ് സ്ഫോടനം പ്രതിപക്ഷം ഉണ്ടാക്കിയതാണോ അവർക്ക് ഈ വെടിയെ പരിചയമുള്ളൂ ഉണ്ടേം ബോംബൊന്നും പരിചയമില്ല എന്താ സാർ കൺക്ലൂഷൻ നമ്മുടെ നാടിന്റെ സുരക്ഷയെ കുറിച്ചാണ് ഇപ്പൊ ചിന്തിക്കേണ്ടത് ദ
ദൈവത്തിന്റെ സ്വന്തം നാടിനെ ചെകുത്താന്റെ നാടാക്കി മാറ്റാൻ ഈ ഗവൺമെന്റ് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ആ ശരി. ഒരുത്തനും ഒന്നും അറിയില്ല അല്ലേ? അല്ലാണ് എനിക്ക് അറിയാം സർ. അറിയിച്ചു എന്റെ കല്യാണമാണ് സർ. നിന്റെ അമ്മേരെ ഒരു കല്യാണം, മറ്റുള്ളവരെ കൊന്നിട്ടാടാ നീ കെട്ടി സൂയിക്കാൻ പോഹോ. നിന്റെ ഇക്കയാണോ? അപ്പൊ നിനക്കും എന്തെങ്കിലും ഒക്കെ അറിയായിരിക്കും. ഇങ്ങോട്ട് തീയല്ല സർ. കൊച്ചുകുട്ടിയോ? ഇവനൊക്കെ വളർന്നു വരുന്നത് തീവ്രവാദിയാകാനാ? അത് തീരുമാനിക്കും നിങ്ങളാണെങ്കിൽ പിന്നെ ഈ കോടതി നിയമൊക്കെ എന്തിനാ? ഈ നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ കല്യാണമാണ്, അയാളോട് നിങ്ങൾക്കല്പം മനുഷ്യത്വം കാണിച്ചുകൂടെ? സാർ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലേ? ഈ അക്രമികളെ സംരക്ഷിക്കലാണോ സാറിന്റെ ജോലി? അത് ഞാൻ കമ്മീഷണറോട് പറഞ്ഞോളാം. ഇറങ്ങണം. ഞാൻ കൗൺസിലറാ, വലിയപള്ളി സുബേർ. ഇദ്ദേഹം റഹീം ഹാജി, കണ്ടക്ടറാ. കോൺട്രാക്ടർ? അതെ, കോൺട്രാക്ടർ. എന്ത് ട്രാക്ടർ ആണെങ്കിലും ശരി, ഇപ്പൊ അത് പോവാൻ പറ്റില്ല. അവിടെ പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പ്രതികളെ പിടിച്ചു കഴിഞ്ഞോ? എന്റെ പൊന്ന് ഹാജിയെ, പോലീസുകാർ കാറ് കെട്ടിക്കഴിഞ്ഞാലും അവര് പ്രതികളാ. നല്ല രാശിയുള്ളവർ തിരയുകയായിരുന്നു. ആ സീയുടെ മുന്നിൽ ചെന്ന് പെടണ്ട, തത്ത പറയുന്ന പോലെ പറയിപ്പിക്കും. ഇതെന്താ ഈ ശബ്ദം? അല്ല, തത്ത പറയുന്ന പോലെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവോന്നൊന്ന് റിഹേഴ്സൽ ഇട്ട് നോക്കിയാ. എന്നാ പിന്നെ എന്റെ പ്രജകളാക്കിയൊന്ന് കൗൺസിലർ? താൻ പോയി കാണു. ഹാജിയാരല്ല എന്നെ കൗൺസിലർ ആക്കിയത്, പിന്നെ ഈ കിട്ടുന്നതിന്റെ പാതി ഹാജിയാർക്കുള്ളേ. വിശേഷം സംഭവം ഉണ്ടായതിനു ശേഷം കൗൺസിലർ എത്ര വർഷം വിളിച്ചു? എവിടെയായിരുന്നു? അതെ, ഞാൻ സ്ഥലത്തിൽ ഇപ്പൊ എത്തിയുള്ളൂ. വെറുതെ ഇന്നലെ രാത്രി ഇയാളെ ഞാൻ കണ്ടതാ, കവലയിലെ ബിവറേജിൽ നിന്ന് ഒരു ഒ സി ആർ ഫൈൻഡ് വാങ്ങിക്കൊണ്ട് പോണത്. അതെ, ഒ സി ആർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒ പി ആർ. ഉണ്ടായിരുന്നു, പക്ഷെ ബോംബ് കുട്ടി ഞാൻ അറിഞ്ഞില്ല. സത്യം അറിയില്ലടോ. അറിയില്ല. നാട്ടിൽ ബോംബ് പൊട്ടിയാലും ഉരുള് പൊട്ടിയാലും ഇനി രാജ്യം തന്നെ രണ്ടായി പൊട്ടിപ്പളർന്നാലും നിങ്ങൾ അറിയില്ല. അതെ, എങ്ങോട്ടാ? ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഇവിടെ അനങ്ങാൻ പറ്റിയില്ല. എന്താ അവിടെ? കൗൺസിലറെ തടഞ്ഞു വെച്ചിരിക്കുക. നേതാവ് ഒരു പഴയ തീവ്രവാദിയാണ്, പേര് റസൂൽ അഹമ്മദ്. തീവ്രവാദിയോ? അല്ല, അത്ര തീവ്രമല്ല, എന്നാലൊരു വാദിയാണ്. എടോ പ്രൊഫസറെ, ജാടേക്ക് അങ്ങ് കോളേ മതി, ഇത് പോലീസ് സ്റ്റേഷനാ, ഇടിച്ചു കൂമ്പാട്ട് ക്ലൈം. അതിനത് വിളയം കടപ്പുറമല്ലേ സാറേ, വെള്ളരിക്കപ്പെട്ടോന്നല്ലോ. തർക്കുത്തരം പറയുന്നടാ റാസ്കൽ. തർക്കുത്തരൊന്നും അല്ല സാർ, കൊച്ചു കുട്ടികൾ ഉൾപ്പെടുന്ന ഞങ്ങളുടെ കൂടെയുള്ളവരെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിട്ടേ ഞങ്ങൾ പോകും. നീ അറിഞ്ഞിട്ടേ പോകൂ. അല്ല സാർ, നീ ആരുടെ ആഭ്യന്തര മന്ത്രിയോ? ഇങ്ങോട്ട് വാടാ. എന്താ എന്താ ഇവിടെ? സാർ സ്റ്റേഷൻ ആക്രമിക്കാൻ വന്നതാ? ആക്രമിക്കണമെന്നും വന്നതല്ല സാർ, കല്യാണം ഉറപ്പിച്ചൊരു പാവം ചെറുക്കണം നിങ്ങൾ പിടിച്ചോണ്ട് വന്നിരുന്നത്. പിന്നെ കുറെ മത്സ്യത്തൊഴിലാളികളെ, അവരെ കുറിച്ച് അറിയാന്നുള്ള ഞങ്ങളുടെ അവകാശമാണ്. അതെ അതെ, അറിഞ്ഞേ പറ്റൂ. ഈ സംഭവത്തിന്റെ നിജസ്ഥിതി അറിയാൻ അവരെ ചോദ്യം ചെയ്യുന്നേ ഉള്ളൂ. അതാണല്ലോ എന്റെ രീതി. പ്രോസിക്യൂട്ടർ പറഞ്ഞുകൊണ്ട് പുതുമണവാളിനെയും കൂട്ടി ഇപ്പൊ വിടും. താങ്ക് യു സർ.
മതിയെ പറക്കാൻ പൂമഞ്ചൽ അരികെ കുറുകി എത്തും പ്രാവ് നിന്നാരേ പതുക്കെ പുതുക്കം വരവാ മാണിക്കപ്പൂ മുട്ട മാലയപ്പൂ മുല്ലേ റംസാൻ നിലവേ പൂവേ മെഹബൂബേ കല്യാണം തങ്കും തങ്കിൻ തങ്ക കല്യാണം ഇപ്പട്ടു കത്ത മണിഞ്ഞാട്ടേ കണ്ട വളയേല ചുരുക്കുണ്ട് നീലാവിന്റെ ചന്തം കൊണ്ട ചേലയുമുണ്ട് മെഹബൂബേ നിൻ കല്യാണം തങ്കും തങ്കിൻ തങ്ക കല്യാണം അൻവർ സാഹിബേ പുതിയ കമ്പനിയിലെ ഹൈടെക് സുന്ദരികളെ കാണുമ്പോ ഈ പാവം വക്കീലിന്റെ ഹർജി തള്ളല്ലേ അങ്ങനാണെങ്കിൽ ബാംഗ്ലൂരിൽ എത്ര സുന്ദരികളുടെ ഇടയിൽ ജീവിച്ചവനാ ഞാൻ ഒരെണ്ണത്തിനെ താല്പര്യമില്ലാഞ്ഞിട്ടല്ല പ്രേമിക്കാൻ കിട്ടണ്ടേ കൊച്ചുനാള് തൊട്ട് ഈ വെള്ളാരങ്ങണിൽ ഉടക്കി പോയതല്ല ഞാൻ അതെങ്ങനാ നിന്നെ കെട്ടാൻ നിന്റെ ബാപ്പ അതായത് എന്റെ മാമ സമ്മതിക്കണ്ടേ കൂടുതൽ കളിച്ചാലേ ഞാൻ വാപ്പയെ കോടതി വാപ്പയെ കോടതി കയറ്റുന്ന നിന്നെ ഞാൻ എങ്ങനെ കെട്ടും ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് നീ പോകുന്നും കൂടി ആയപ്പോ ഒരു വിഷമട കോട്ടയം വഴി പോകുന്ന ചെന്നൈ എക്സ്പ്രസ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് അല്പസമയത്തിനകം പുറപ്പെടുന്നതാണ് യാത്രയോ കൃപയാതെ ഈ അച്ചാർ വെച്ചോ നിനക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ചിലരിവിടെ മീനച്ചാറിൽ ഒഴുകി നടക്കുമ്പോഴാ ഉമ്മയുടെ ഒരു മീനച്ചാറേ തെറ്റണ്ട കൊച്ചനെ പേടിക്കണ്ട അവന് ലീവ് കിട്ടുന്ന സ്ഥലത്താ ജോലിക്ക് പോകുന്നത് അല്ലടാ നിങ്ങൾ ഈ കുറ്റം എന്റെ തല കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു പങ്കുമില്ല അങ്ങനെ പറയാൻ പറ്റുമോ നീ പഴയ ഒരു ആക്ടിവിസ്റ്റ് അല്ലേ ആയിരുന്നു ഇന്നല്ല പണ്ടൊന്നും ഒരു തെറ്റ് ചെയ്തു പക്ഷെ അത് തിരുത്തിയാണ് ജീവിതകാലം മുഴുവൻ അതും പറഞ്ഞ് പീഡിപ്പിക്കുന്നതാണ് നിങ്ങൾ പോലീസുകാരുടെ തെറ്റ് നീ എനിക്ക് ക്ലാസ് എടുക്കാൻ വരുന്നോടാ നായേ സർ എന്നെ കൊന്നാലും ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ ഏറ്റെടുക്കില്ല മോനെ നിനക്കെന്താ കൊമ്പുണ്ടോ കമ്മീഷണർ എന്ത് മര്യാദകേടാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഇയാൾ കുറ്റവാളിയാണെന്ന് നിങ്ങളത് സമർത്ഥിച്ചു കഴിഞ്ഞു ഓ പിന്നെ അവന് പാലും പഴവും കൊടുത്ത് ചോദ്യം ചെയ്യാൻ പറ്റുമോ ഈ കുറ്റം തെളിയിക്കാൻ ഇങ്ങനെ പല മാർഗങ്ങളും ചെയ്യേണ്ടി വരും ആയിക്കോട്ടെ പക്ഷെ ഇയാളെ എനിക്ക് നന്നായിട്ട് അറിയാം അയാളെ വിട്ടേക്ക് പൊയ്ക്കോ ഇനിയും വിളിക്കുന്നതിനെ അപ്പൊ വന്നോണം ആരാ അൻവറിന്റെ വീടല്ലേ അതെ അൻവറിന് ഒരു അപകടം ഉണ്ടായി അല്ലോ എന്റെ മോൻ എവിടെ ഇവിടെ ആശുപത്രിയില്ല അപ്പൊ അവൻ മദ്രാസിൽ പോയില്ലേ ഇല്ല ഇന്നലെ ഇവിടെ വെച്ചാണ് ആക്സിഡന്റ് ഉണ്ടായത് വരൂ പെട്ടെന്ന് ചെല്ലണം ഒരല്പം സീരിയസ് ആണ് ആശുപത്രിയിലേക്കാണെന്ന് പറഞ്ഞിട്ടാ ഇവിടെ വരൂ എന്തിനാ ഇവിടെ ഇറങ്ങുന്നേ വരൂ പറയാം ഇറങ്ങ വരണം വരണം ഞങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത് ധൃതി വെക്കാതെ ഞങ്ങൾ ഇത്ര നേരം കാത്തിരുന്നില്ലേ വേണ്ട പിടിക്കണ്ട പിടിച്ചെണീപ്പിക്കാനും അടിച്ചു വീഴ്ത്താനും ഇവിടെ ആൾക്കാരുണ്ട് സർ എന്റെ മോനെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവൻ എന്ത് തെറ്റാ ചെയ്തത് ഒന്നുമില്ല ആ വിളയം കടപ്പുറത്ത് ഒരു പടക്കം പൊട്ടിയില്ലേ അത് ഇവനാ പൊട്ടിച്ചത് ഇല്ല ബാപ്പ ഞാനല്ല ഞാനത് ചെയ്തിട്ടില്ല സത്യം
ഇവരെന്നെ മനഃപൂർവ്വം കുരുക്കുക ബാപ്പ. കള്ള കഴിവരുടെ മോനെ, ഇത്രയൊക്കെ ചെയ്തു കൊടുത്ത് നീ ഞങ്ങളെ കള്ളം ഒന്നും ചെയ്തോ? കൊള്ളാലോ. നമ്മുടെ വനിതാ പോലീസുകാർക്ക് ചെറിയൊരു പണിയുണ്ട്. ഈ കൊച്ചിന്റെ മുടന്തൊന്ന് നിവർത്തിക്കുക. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. എല്ലാരും കൊല്ലം ഞാനാ പാമ്പ് വെച്ചത്. അവര് വെറുതെ വിട്. ഇല്ല, ഇത് ഞാനാ ചെയ്തത്. കേട്ട പോലെ ചെയ്യാത്തത് നീ ഏറ്റെടുക്കരുത്. എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം. കൊള്ളാം, ഗുഡ് ബോയ്. വന്ദന, ഇവന്റെ മൊഴി രേഖപ്പെടുത്തിയത്. വിളയം കടപ്പുറത്തെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിലായി. ഇതേ കടപ്പുറത്തെ തന്നെ മൂന്നാം വാർഡിൽ തൈവിളയിലെ അബ്ദുള്ളയുടെ മകൻ അൻവർ അബ്ദുള്ളയാണ് പോലീസ് കസ്റ്റഡിയിലായത്. ചെന്നൈയിൽ വെച്ച് പിടിയിലായ ഇയാളുടെ ഫോണിൽ നിന്നും സംഭവസ്ഥലത്തു നിന്ന് കണ്ടെത്തിയ അക്രമികളുടേത് എന്ന് കരുതുന്ന മൊബൈലിലേക്ക് വന്ന കോളാണ് ഇതിന് പ്രാഥമിക തെളിവായി മാറിയത്. സിറ്റി കമ്മീഷണർ മഹേന്ദ്രവർമ്മയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അൻവർ അബ്ദുള്ളയെ നേരിട്ട് അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ ഫോണിലേക്ക് അൻവറിന്റെ അല്ലാതെ മറ്റൊരു കോളും വന്നിട്ടില്ല. ചെന്നൈയിലെ മെട്രോ ഹോട്ടലിൽ വെച്ചാണ് ഇയാളെ ഞാൻ അറസ്റ്റ് ചെയ്തത്. പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ബോംബ് സ്ഫോടനത്തിനും രഹസ്യ നീക്കങ്ങൾക്കും മാത്രം ഉപയോഗിക്കാനാണ് ഈ മൊബൈൽ എടുത്തിരിക്കുന്നത്. ഇയാൾക്ക് രാജ്യാന്തര തീവ്രവാദ ബന്ധമുള്ളതായി ഞങ്ങൾക്ക് സൂചന കിട്ടിയിട്ടുണ്ട്. എനിവേ, ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ ടെററിസ്റ്റ് അറ്റാക്ക്. യെസ്, താങ്ക് യു. നോ മോർ കമന്റ്സ്. ജാമ്യം കിട്ടാൻ ഇതിന് മാർഗമുണ്ടോ? ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നിരപരാധിയായ ഒരാളെ പിടിച്ചുകൊണ്ടുപോയി മാനസികമായും ശാരീരികമായും ഇങ്ങനെ പീഡിപ്പിച്ച് കുറ്റം തലയിൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാ നമ്മൾ അതിനെ എതിർക്കണം. ദേ നിക്കുന്ന നിന്റെ പുന്നാര മോള്, നിന്നെ ജനിപ്പിച്ചൊന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതിനെ ഇത്രയും ശിക്ഷിക്കരുത്. എനിക്ക് വയസ്സമ്പത്തഞ്ചായി, ഇനി അടിയും തൊഴിയും കൊള്ളാനുള്ള കരുത്ത് എനിക്കില്ല. മനസ്സിലായില്ലേ? ഇദ്ദേഹത്തിന്റെ ജീവിതം ഏകദേശം തീരാറായി. അല്ല, സമാധാനമായി അന്ത്യശ്വാസം വലിക്കാൻ ഒരവസരം കൊടുക്കണമെന്നാണ് അപേക്ഷ. അതിന് ഞാൻ എന്ത് ചെയ്തു? നീ എന്ത് ചെയ്തെന്നോ? ഈ തീവ്രവാദിയുടെ വീട്ടിൽ നിനക്ക് എന്താടി കാര്യം? കണ്ടില്ലേ, പോലീസ് കൊണ്ടുപോയി തല്ലി സിമന്റ് കളഞ്ഞ കാന്തിയെ പോലെ നിർത്തിയിരിക്കുന്നു. ഇനി നിന്റെ വാപ്പായുടെ സിമന്റും കൂടി പൊട്ടിക്കോടി. നീ വീട്ടിൽ പൊടി. പടച്ചോനെ ഓർത്ത് എന്റെ മോനെ തീവ്രവാദിയാക്കരുത്. സ്വന്തം നാട്ടില് സ്വന്തം നാട്ടുകാരുടെ ബർമ്മയ്ക്ക് ബോംബ് വെച്ച് കിടക്കുന്ന അവനെ തീവ്രവാദി എന്നല്ലാണ്ട് പിന്നെ എന്ത് വിളിക്കണം? രാജ്യദ്രോഹി എന്ന് വിളിച്ചാലോ? വംശീയ കൊലപാതകി എന്ന് വിളിച്ചാലോ? ഞാൻ മാത്രമല്ലല്ലോ, ഹാജരും ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്നെ മാത്രം പട്ടിന്ന് വിളിക്കുന്നത്? എന്നെ പട്ടിന്ന് വിളിക്കാത്ത ഈ കുട്ടി ഓർത്തിട്ടാ താനെന്തിനോട് പ്രൊഫസറെ എന്റെ നേരെ വരുന്നത്? ഞാൻ എന്റെ മോളെ വിളിച്ചോണ്ടോ വന്നതാ? അല്ലാതെ തീവ്രവാദി ഇനി എന്തെങ്കിലും പറഞ്ഞു നാക്കേമ്പിടിച്ചെടുക്കും. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, എനിക്ക് പറയാനുള്ളത് ഇവളോടാണ്. എന്റെ പെങ്ങളോട്, എടി പെങ്ങളെ, ഇത് നിനക്ക് പടച്ചോ തന്നാണ്. പണ്ട് ഈ മുക്രിയോടൊപ്പം എല്ലാവരെയും ചതിച്ച് കുടുംബത്തിന്റെ മാനവും കളഞ്ഞ് ഇറങ്ങിപ്പോയതിന് പടച്ചോ തന്ന ശിക്ഷയാണ് അടിയത്. അത് കാരണം നിനക്കൊരു പട്ടം കിട്ടി, തീവ്രവാദിയുടെ ഉമ്മ. കൊള്ളാം. സഹായിക്കാൻ വരുന്നവരോടായി പറയുക, കുറ്റം രാജ്യദ്രോഹമാണ്. കുടുംബത്തിൽ കിടന്ന് ഉറങ്ങാനൊക്കില്ല, വീട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റേണ്ടി വരും. അതുകൊണ്ട് എന്റെ മോളോട് പറയാ, മര്യാദക്ക് കൂടെ പോരുന്നോ അതോ പിടിച്ച് വണ്ടി കയറ്റണോ? ബാപ്പയുടെ മോള് കൂടെ വരിക, പക്ഷെ അഡ്വക്കേറ്റ് റസിയാക്കി ഈ കേസിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്യും. മാഡം, സെക്ഷൻ 5 എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് അല്ലേ ഇത്? അതെ, മാത്രമല്ല നോൺ വേലബിൾ ഒഫൻസ് കൂടിയാ. നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കേസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞു വെക്കാം. പിന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഹർജിയുടെ പരിഗണന കിട്ടിയാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വഴി ഇറക്കാനേ പറ്റൂ, അതും ആഫ്റ്റർ റിമാൻഡ്. ഇപ്പൊ നീ അവന് നൽകേണ്ടത് നിയമത്തിന്റെ പിൻബലമല്ല, മാനസികമായ ഒരു അപ്ലിഫ്റ്റിംഗ്. ടാടയൊന്നുമല്ലോ, ഈ സർക്കാർ ഒന്ന് മാറ്റിയില്ലേ? താൻ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, 4 അക്ഷരം പിള്ളേരെ പോയി പഠിപ്പിക്കാൻ നോക്ക്.
താടയല്ലേലും ഡാൽഡ പരുവത്തിലെ അവനെ ഞാൻ വിടൂ. വീട്ടിലേക്കല്ല, കോടതിയിലേക്ക്. 24 മണിക്കൂർ കഴിഞ്ഞ്. ഇനി വല്ലതും അറിയണമെങ്കിൽ വക്കീലിനോട് ചോദിച്ചു നോക്ക്. സർ, ഇത് അഡ്വക്കേറ്റ് റസിയ, എന്റെ ജൂനിയറാ. കസ്റ്റഡിയിലിരിക്കുന്ന അൻവറിന്റെ ബന്ധുവാണ്. അയാളെ ഒന്ന് കാണാൻ. അതൊന്നും നടക്കില്ല. ഇത് പെറ്റി കേസ് അല്ല, സെക്ഷൻ വേറെയാണെന്ന് അറിയാലോ. സെക്ഷൻ ഏതാണെന്ന് ഞങ്ങൾക്കറിയാം. പ്രതിയെ കാണാൻ ബന്ധുവിനും ലീഗൽ പ്രാക്ടീഷണറിനും അവകാശമുണ്ട്. സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് ഇനിയും വായിച്ചിട്ടില്ലെങ്കിലേ അതൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. അൻവറിനെ എന്നെ കാണിക്കണമെന്ന് മാത്രമല്ല, യു ഷുഡ് ഗിവ് ദ ഡീറ്റെയിൽസ് ഓഫ് എഫ്ഐആർ. അൻവർ, വേണ്ട, ഒന്നും പറയണ്ട. നിന്നെ അവര് ഒത്തിരി ഉപദ്രവിച്ചുല്ലേ. അവര് ചോദ്യം ചെയ്യല്ലേ. അവര് പറയുന്നതെല്ലാം സമ്മതിച്ച് ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോ. 5 നേരം ബാങ്ക് വിളിക്കുന്ന നിന്റെ ബാപ്പയുടെ ഉള്ളിലെ നിലവിളിയെങ്കിലും അല്ലാ കേൾക്കാതിരിക്കില്ല. സത്യം തെളിയും, നീ പുറത്തു വരും. പുറത്തു വന്നിട്ട് എന്തിനാ? ലോകം മുഴുവൻ എന്നെ രാജ്യദ്രോഹിയും തീവ്രവാദിയായിട്ടൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ? ഇല്ല, അങ്ങനൊന്നുമില്ല. എല്ലാ തെറ്റിദ്ധാരണകളും മാറും. ബാപ്പയും ഉമ്മയും സീനിയുടെ അവസ്ഥ ഓർക്കുമ്പോഴാ. അവരെ കുറിച്ചൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. മതി മതി, സമയം കഴിഞ്ഞ്. ഞാൻ പോയിട്ട് വരാം. നിന്റെ കൂടെ ഞാനുണ്ട് എന്നും. ജീവിതത്തിലേക്കായാലും മരണത്തിലേക്കായാലും. എന്താ ഉസലിയാരെ? അല്ല, അബ്ദുള്ള ഇനി മുതൽ ബാങ്ക് വിളിക്കേണ്ടെന്നാ. ആരാ പറഞ്ഞേ? ജമാഅത്ത് കമ്മിറ്റിയുടെ തീരുമാന. അവർ പകരക്കാരൻ വിളിച്ചു. ഞാൻ എന്ത് തെറ്റാ എന്റെ കുറച്ചവനെ ചെയ്തത്? നിങ്ങളുടെ മോൻ ചെയ്ത തെറ്റിന് സമുദായം മൊത്തം സംശയത്തിന് നിറയില്ല. പടച്ചോനെ നിറക്കാത്തല്ലേ മോൻ ചെയ്തത്? അങ്ങനെ പറയരുത് മുസലിയാരെ. ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോഴൊക്കെ ഈ പള്ളി ബാങ്ക് വിളിക്കുന്നവനാവൻ. എന്റെ മോൻ അവനത് ചെയ്യില്ല. കൂടുതലൊന്നും എനിക്കറിയില്ല. അവര് പറയാൻ പറഞ്ഞ തീരുമാനം ഞാൻ അറിയിച്ചേ. അള്ളാഹുവിന്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാരെയും വിളിച്ചോണ്ടുന്നവനാ ഞാൻ. ഒരു മകരിപ്പൂടെ ഞാൻ വിളിച്ചോട്ടെ അബ്ദുല്ല? അത് ഒരേ ഒരു മകരിപ്പ് മാത്രം. പടച്ചോനെ ഓർത്ത് സമ്മതിക്കണം മുസ്ലിയെ. അല്ലാഹു അക്ബർ. أشهد أن محمد رسول الله. حي على الصلاة. വേഗമാട്ടെ വേഗമാട്ടെ, തങ്ങൾക്ക് ഇന്ന് 2 പ്രോഗ്രാം വേറെ ഉള്ളതാ. തങ്ങളപ്പാ മുക്കരി അബ്ദുള്ളയും കുടുംബവും കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറേ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്താ അബ്ദുള്ള, ഈ കേൾക്കണതൊക്കെ ശരിയാണോ? അല്ല തങ്ങളുപ്പാ, കേട്ടതൊന്നും ശരിയല്ല. എന്റെ മോൻ അൻവർ നിരപരാധിയാണ്. പടച്ചോനാണ് സത്യം. ഇനി ഞാൻ ബാങ്ക് വിളിക്കേണ്ടെന്ന ജമാഅത്തിന്റെ തീരുമാനം. തങ്ങളുപ്പ ഇന്ന് ഇവിടത്തെ ഒന്ന് അറിഞ്ഞതുകൊണ്ട് നേരിട്ട് കണ്ട് സങ്കടം പറയാൻ വന്നതാ. സത്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്നത് വരെ മാത്രമേ നിങ്ങൾ ബാങ്ക് വിളിയിൽ നിന്ന് വിലക്കിയിട്ടുള്ളൂ. അങ്ങനെ പറയരുത്. ഞങ്ങളുടെ മകൻ ജയിലിലായ സ്ഥിതിക്ക് ഈ ഒരു വരുമാനം മാത്രമേ എനിക്കുള്ളൂ. അത് നഷ്ടമായ പ്രായപൂർത്തിയായ എന്റെ മകളെയും കൂട്ടി ഞങ്ങൾ തെരുവിലിറങ്ങേണ്ടി വരും. പടച്ചോനും പള്ളിക്കും സമുദായത്തിനും എതിരായി ഞങ്ങൾ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. അബ്ദുള്ള, നിങ്ങളെ പള്ളി എന്ന് പറഞ്ഞുവിടുകയല്ല. നിങ്ങൾക്ക് പള്ളിയിൽ കയറാം, നിസ്കരിക്കാം, അതിനെല്ലാം ഉള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഈ കേസിന്റെ സത്യാവസ്ഥ അറിയണതുവരെ ബാങ്ക് വിളിക്കണ്ടെന്നേ പറഞ്ഞുള്ളൂ. നിങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലായി. എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാൻ ഒക്കെ ഒന്ന് ഞങ്ങളൊന്ന് ആലോചിക്കും. നടക്കില്ല തങ്ങളെ.
പള്ളിപ്പണം ഇങ്ങനെയുള്ള ക്രിമിനൽസിന്റെ തൂർത്തടിക്കാൻ കൊടുക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അശരണരെ സ്നേഹിക്കാനും സഹായിക്കാനും അല്ലേ റഹീമേ നമ്മുടെ മതം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? അതിനിവരെ ആരും അശരണരാക്കിയതല്ലോ, കയ്യിലിരിപ്പുണ്ട് ആയി തീർന്നേ. ഇവരുടെ മകൻ ഒറ്റ ഒരുത്തൻ കാരണം എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ കൂട്ടർ അനുഭവിച്ചത്. ബോംബ് സ്ഫോടനത്തിന്റെ പേരും പറഞ്ഞ് എത്ര പേരെയാ പോലീസ് കൊണ്ടുപോയത്. അതുകൊണ്ട് അവർ അനുഭവിക്കട്ടെ, എന്നാലേ പഠിക്കൂ. റഹീമേ, വീണ്ടെടുക്കുന്ന ഒരു വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നത് ശരിയല്ല. ആരാണ് തെറ്റുകാരൻ ആരാണ് നിരപരാധി എന്നൊക്കെ പഠിച്ചോന്ന് മാത്രമേ അറിയൂ. ഈ വിഷയത്തിൽ റഹീം ഹാജിയുടെ അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവർ പറയണം. റഹീം ഹാജി പറഞ്ഞത് അതിന്റെ ശരി. ഇവിടെ എന്തൊക്കെ പുകിലായിരുന്നു, തങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അബ്ദുള്ള കേട്ടല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ഏതായാലും കോടതി വിധി വരട്ടെ. പിന്നെ ഇവര് പോയി കഴിയുമ്പോ ഇവിടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോണം, നല്ല ബോംബോകിയുമ്പോ വെച്ചിട്ടുണ്ടോന്ന്. ആജാതി പാർട്ടികളാ തങ്ങളുപ്പ. എത്ര കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും പീഡനങ്ങളും ഉണ്ടായാലും സമുദായത്തിന്റെ അന്തസ്സിനും അച്ചടക്കത്തിനും എതിരായി സ്ത്രീകൾ പ്രതികരിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇതെനിക്ക് സഹിക്കാനാവില്ല. സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവിതം നശിക്കുന്നത് കാണാൻ ഒരു ഉമ്മയ്ക്കും കഴിയില്ല. അതിന്റെ പേരിൽ ഈ സമുദായമല്ല, ലോകത്തന്നെ തള്ളിപ്പറഞ്ഞാലും സുലൈഖയ്ക്ക് ഒന്നുമില്ല. ദ്രോഹി, നിങ്ങൾ ഇതൊക്കെയാണോ? എന്റെ ഉമ്മയുടെ വയറ്റിൽ തന്നെയാണ് നിങ്ങൾ ജനിച്ചത്. ഓർക്കുമ്പോ എനിക്ക് അറുപ്പ് തോന്നുന്നു. താൻ അനുഭവിക്കും തന്റെ നാശം എന്റെ കണ്ണോട് കാണും. എന്റെ മോൻ സത്യമുള്ളവനാണെന്ന് തെളിയും. ഞങ്ങൾ ജീവിക്കും അന്തസ്സായിട്ട്. ജീവിക്കുന്ന മതം നിങ്ങക്കന്മാരല്ല, അല്ലാഹു ഞങ്ങളെ കാത്തു രക്ഷിക്കും. എന്റെ മോൻ പാവാണ്, അവൻ ആരും ഉപദ്രവിക്കില്ല, അവൻ തീവ്രവാദിയല്ല. പ്രമാദമായ വിലയം സ്ഫോടന കേസ് വിചാരണ മാറ്റിവെച്ചു. അഡ്വക്കേറ്റ് റസിയ റഹീം സമർപ്പിച്ച ഹർജിയിന്മേലാണ് കോടതിയുടെ ഈ നടപടി. ഇപ്പോൾ നടന്ന പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും പകരം മറ്റേതെങ്കിലും ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുമുള്ള ഹർജിക്കാരിയുടെ ആവശ്യം കോടതി ഫൈനൽ സ്വീകരിച്ചു. നേരത്തെ മുഖ്യമന്ത്രിക്കും ഇതേ ആവശ്യം ഉന്നയിച്ച് ഇവർ പരാതി നൽകിയിരുന്നു. തമ്പികുഞ്ഞേ, എന്തോ ഞാൻ വായി പഴവും തിരികിരിക്കേണ്ട പണി വല്ലോ താൻ കാണിച്ചോളൂ. അല്ല, മലയോര മതേതര കോൺഗ്രസിന്റെ പുന്നാര എം എൽ എ അല്ലേ? എന്റെ അരുവിത്തര പുണ്യാളാ ഈ സി എമ്മിന്റെ ഒരു കാര്യം. എന്റെ പൊന്ന് സി എം എ ഞാനും മോളമ്മയും കൂടി എന്റെ പറമ്പിൽ സാക്ഷാൽ ജൈവവളം ഇട്ട് വളർത്തി വലുതാക്കിയ കൊലയാ ഇത്. അങ്ങ് ജൈവവളത്തിന്റെ ആളാണല്ലോ. എപ്പോഴും പഴം കഴിച്ചാലേ ഞാൻ വെറും പഴം പുളിഞ്ചാനായി പോകും. ഈ സി എമ്മിന്റെ ഒരു തമാശ. ആ ചുമ്മാ നല്ല മിമിക്രിക്കാര് വിടാത്തത്. ഇന്നലെ ഒരു മിമിക്രിക്കാരൻ പറയ ടി വിയില്, സി എമ്മിന്റെ ഇഷ്ടവാഹനം ജെ സി ബി ആണെന്ന്. ഇപ്പൊ ജെ സി ബി വരുന്നത് കണ്ടാൽ സി എം വരുന്നെന്നാ നാട്ടുകാര് പറയുന്നതെന്ന്. എന്നാ പറയാനാ, ജനകീയ മുഖ്യമന്ത്രി ജെ സി ബിയെ ജനകീയമാക്കി കളഞ്ഞു. എന്റെ മണ്ഡലത്തിൽ നടന്ന ബോംബ് സ്ഫോടനം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണോ സി ബി ഐ ഏൽപ്പിക്കണോ എന്നതായിരിക്കും ചർച്ച. അതുകൊണ്ടാണല്ലോ തന്നെ വിളിപ്പിച്ചത്. എന്താ ചീഫ് സെക്രട്ടറിയുടെ അഭിപ്രായം? സാർ, ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഒട്ടും കറപ്ഷൻ ഇല്ലാത്തൊരു ഓഫീസർ ആയിരിക്കണമെന്ന് മാത്രം. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഗവൺമെന്റ് അവസാനം വരെ കൂടെ ഉണ്ടാവുകയും വേണം. അത് മുഖ്യമന്ത്രി കിട്ടുന്ന താങ്ങിയതാണ് കേട്ടോ. മിടുക്കം വരാന്ന് പറഞ്ഞ് ജനതയെ ഇവിടെ കൊണ്ടുവന്നേച്ചും കടുക്കരിട്ട് വിട്ടില്ലേ? അതാ പറഞ്ഞത്. കറപ്ഷൻ ഇല്ലാത്ത ഓഫീസർ എന്ന് പറയുമ്പോ എന്റെ പൊന്ന് സി എം എ അത് കമ്പ്യൂട്ടറിനകത്ത് വരച്ചുണ്ടാക്കണം. ഇവിടെ പോലീസ് ചേരുന്നത് തന്നെ കറപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. സാർ, ഞാനൊരാളെ പറയട്ടെ? പറയൂ. ഋഷി, ഋഷി കേസ് ഐ പി എസ്. ഋഷി ഒരു ഗുഡ് സെലക്ഷനാണ്. അതിനേക്കാൾ നല്ലത് നമ്മുടെ തോമസ് മാത്യു അല്ലേ സാർ? എന്തൊക്കെയായാലും അയാൾ വേണ്ട. അയാൾ വല്ല സി ഡി കോപ്പി എടുത്തോ ഗാനമേള നടത്തിയോ കഴിയട്ടെ. അപ്പൊ വിളയം ബോംബ് സ്ഫോടനത്തിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായി
ഋഷികേശ് ഐ പി എസിനെ ഗവൺമെന്റ് നിയമിക്കുന്നു. ഈ ഭൂമി മാഫിയയെ നിലക്ക് നിർത്തിയേ പറ്റൂ. ഏ കണ്ടോ, ഞാനും എന്റെ പിള്ളേരെ കൂടി അങ്ങോട്ട് ഇറങ്ങാൻ പോവുക. ഇവിടെ സാധാരണക്കാരൻ അഞ്ചു തെറ്റ് ഭൂമി മേടിക്കാൻ പറ്റുമോ? എന്നാ വിലയാന്ന്, എന്നാ വാഴയ്ക്ക് ഇടപാടാന്നേ. എന്റെ മലയോര അവിടെയും ചെറിയൊരു ബോംബിട്ടു. കറണ്ട് പോയോ? കളഞ്ഞ്. എന്നാ കളഞ്ഞെന്ന എന്റെ പൊന്നു ചാക്കോച്ച, തന്റെ ഈ ടി വിയിലെ നാറി അംഗം ചില പരട്ട മെഗാസീരനേക്കാൾ ബോറാണ് കേട്ടോ. അതെങ്ങനാ, ഈ ടി വിയും ആ മഞ്ഞപത്രവും ഇല്ലായിരുന്നെങ്കി ചാക്കോച്ചൻ കട്ടപ്പുറത്തിരുന്നേനെ. ഉവ്വാ ഉവ്വാ, ഈ ടി വി ലംഘമ്പട്ട് തന്നെയാ ചാക്കോച്ചൻ എണ്ണത്തിലെ മന്ത്രിക്കസരെ വലിച്ച് പുറത്തിട്ടത്. ഇപ്പൊ ഒരു ചെറുക്കൻ കയറിയിരിപ്പുണ്ട്, അവനെ ഞാനും എന്റെ പാർട്ടിക്കാരും കൂടെ കൂടി തൂക്കി വെളിക്കളയും. ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷൻ മന്ത്രിയാവാത്തിന്റെ വാഴയ്ക്ക. അതെ, അവിടെ കുട്ടി വന്നതാ, അയാളുടെ മാറ്റം സെറ്റിൽ ചെയ്യണം. ചുമ്മാ കണ്ണതിരവ് കാണിക്കല്ലേ. എന്റെ സഭാംഗ അടുത്ത പ്രാവശ്യം നീ സഭാ സെക്രട്ടറി ആകാനുള്ളതാ, മറക്കരുത്. ചോള എന്നാ ഉണ്ടോ? 5 ലക്ഷം ഉണ്ട്. ഇതുകൊണ്ടൊന്നും കിളി ചീട്ടെടുക്കത്തില്ല, ബാക്കി പിന്നെ തരാടോ. ആ കൊണ്ടുവാ. എടോ ചാക്കോച്ചോ, താനാ ഋഷികേശ് ഐ പി എസിനെ ഇങ്ങോട്ട് ഉണ്ടാക്കിയേക്കാൻ സമ്മതിച്ചോ? പിന്നല്ലാതെ, ഇയാളല്ലേ എല്ലാം സമ്മതിച്ചു കൊടുത്തത്. അവൻ ആ സ്ഫോടനം അന്വേഷിച്ച് വെക്കോട്ടെ, പക്ഷെ ആ പേരും പറഞ്ഞ് വേറെ കേസിലൊന്നും തലയിട്ടേക്കരുത്. താ നോക്കോളാം. ഒന്നടങ്ങ് എന്റെ മഹേന്ദ്ര, സി എം എന്ന് പറയുന്ന ആ താപ്പാന്റെ കയ്യിലിരിക്കുന്ന ഗുഡ് ബുക്കിൽ കയറി പറ്റുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്നാ വേണമെങ്കിലും വിളിച്ചു പറയും. അവന് സി എമ്മിന്റെ ഗുഡ് ബുക്കിൽ താൻ ഉള്ളതല്ലേ. ഓ, എന്നാരാ പറഞ്ഞ? എടോ, ഗിന്നസ് ബുക്കിൽ വരെ കയറാം, പക്ഷെ സി എമ്മിന്റെ ഗുഡ് ബുക്കിൽ കയറാനേ ഒരു ശകലം പാടാ. കൂടെ സൂക്ഷിച്ചു ഇന്നില്ലെങ്കില് തിരിഞ്ഞു കൊത്തുന്ന എനവാ. പഴയ പാമ്പല്ലേ വിഷം കൂടുതലാ. കൂട്ടത്തിലുള്ള മൂർഖന്മാരൊക്കെ മാറി മാറി കൊത്തിയിട്ടും പുള്ളിക്ക് വല എനക്കും ഉണ്ടോ? ചിരിക്കണ്ട, ഇച്ചായം പറഞ്ഞ് ശരിയല്ലേ. ഇതിനു മുമ്പൊക്കെ തോറ്റു തോറ്റു നിന്നിച്ചും പുള്ളി ജയിച്ചങ്ങ് നേരെ മുഖ്യമന്ത്രി ആയില്ലേ. ഇനി നേരത്തെ എങ്ങാനും ജയിച്ച വല്ല ചെറിയ മന്ത്രിയാവുന്നു കരുതി അമീരനെ അങ്ങനെ തോൽപ്പിച്ചാണോ? അല്ല, ഒടുക്കത്തെ ബുദ്ധിയാണേ. കാഞ്ഞ വിത്ത. അല്ല മോളമ്മക്ക് ഈ രാഷ്ട്രീയങ്ങളെയൊക്കെ അറിയാമോ? പിന്നെ ഇവിടെ ബുദ്ധിയല്ലേ ഞാൻ ആ പഴക്കല കൊണ്ടുപോയി സി എമ്മിന് കൊടുത്തത്. പറഞ്ഞതുപോലെ കൊല കൊണ്ടുപോയിട്ട് എന്നെ ആയി. അതിൽ നിന്ന് 2 പഴം ഇങ്ങ് ഉരിഞ്ഞെടുത്തിട്ട് അത് ഞാൻ എന്റെ അണ്ണാക്കിലോട്ട് തള്ളിത്തന്ന്. അയാൾ ആരാടി മോൻ, മനസ്സിലായില്ലേ? മറ്റവന്റെ കാര്യത്തില് ആ കൃഷിയുടെ. അവനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കട്ടെ, കളി ഞാൻ കാണിച്ചു തരാം. Come in, sir. Sorry, sir. 5 minutes waiting. Traffic block. Police, no. Traffic block? Here. Thank you, sir. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഉവ്വ് സർ. എല്ലാവർക്കും നിർബന്ധം താൻ തന്നെ ഈ കേസ് അന്വേഷിച്ചാൽ മതി. എല്ലാവർക്കും ഇഷ്ടം കാണില്ല, ഇത് അങ്ങയുടെ മാത്രം താല്പര്യമാണെന്ന് എനിക്കറിയാം സർ. വളരെ സെൻസേഷനായ കേസാണിത്. അതുകൊണ്ടാണ് കോടതി ഇടപെട്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ. സർക്കാരിന്റെ പ്രതിച്ഛായക്ക് പോലും മങ്ങലേറ്റിട്ടുണ്ട്. നമ്മുടെ പോലീസിലെ ചില പോഴന്മാര് അന്വേഷണമെന്നും പറഞ്ഞ് ഒരുപാട് നിരപരാധികളെ പീഡിപ്പിച്ചിട്ടുണ്ട്. പ്രതിപക്ഷവും സമുദായക്കാരും ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലായ അൻവറിന്റെ കൂട്ടാളികളെ പിടിക്കുക എന്നതാണ് തന്റെ ദൗത്യം. സർ, എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ 2 പേർ മാത്രം. കുന്നംകുളം സി ഐ റപ്പായി, കാഞ്ഞിരപ്പള്ളി DYSP ഹംസ. ഏതാ ഇടിയൻ ഹംസയോ? താനെന്തേടോ ഇവിടെ മുഴുവൻ ഇടിച്ചു നിരത്താൻ പോകണോ? അങ്ങയുടെ വാക്ക് കേട്ട് കിഴക്കൊരു മല ഇടിക്കാൻ പോയതിന്റെ ക്ഷീണം വിവരം അറിയിട്ടില്ല. ഒരു കാര്യം കൂടി സർ. എന്താ? എന്റെ കൈയും കാലും കെട്ടിയിട്ട് നീന്താൻ പറയരുത്. അത് കാണുന്നവർക്ക് സന്തോഷമായിരിക്കും, പക്ഷെ എനിക്കത് വേദനയാണ് സർ. മനസ്സിലായോ താൻ ഉദ്ദേശിച്ചത്? മനസ്സിലായി.
തന്റെ കൈയും കാലും കെട്ടുമ്പോ സന്തോഷിക്കുന്നവരെ കണ്ടുപിടിക്കാനാ ഇതിനു മുമ്പ് പലപ്പോഴും ഞാനത് ചെയ്തത്. തനിക്ക് ഞാൻ വാക്കു തരുന്നു, ഈ കേസിൽ തന്നെ ബന്ധിക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. ഈ ഒരു ഉറപ്പ് മതി എനിക്ക്. കുട്ടിക്കാലം മുതലേ ഒത്തിരി ബന്ധനങ്ങൾ കണ്ടവനാണ് ഞാൻ. 70 വർഷമായി ഈ ശരീരവും മനസ്സും എന്റെ പാർട്ടിക്ക് അർപ്പിച്ചിട്ട് ഒറ്റ നിറത്തിലെ വിശ്വസിച്ചിട്ടുള്ള ഞാൻ ആയിരക്കണക്കിന് രക്തസാക്ഷികൾ ചോര നൽകി ചുവപ്പിച്ച ചെങ്കൊടിയിൽ ആ ചുവന്ന കൊടിക്ക് എന്നെയും എനിക്ക് ആ കൊടിയെയും അത്രയ്ക്ക് വിശ്വാസമാണ്. ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞ എന്തിനാണെന്നോ, ബന്ധനങ്ങളിൽ തളരരുത്, ആവേശം ഉൾക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലെത്തണം, ഈ നാടിന്റെ സമാധാനം കെടുത്തി ദ്രോഹികളെ കണ്ടെത്തണം. അതിന് തനിക്ക് കഴിയൂ, കാരണം താനൊരു രാജ്യസ്നേഹിയാണ്. ഗുഡ് ലക്ക്. ഈ കാണുന്ന തീരമാണ് നമ്മുടെ വില്ലൻ. ലോക്കൽ പോലീസ് അന്വേഷിച്ചൊരു പരുവാക്കിയ കേസാണിത്. വിളയം തീരത്ത് ഇതുപോലൊരു ബോംബ് ബ്ലാസ്റ്റ് നടത്തിയതിന്റെ പിന്നിൽ എന്തായിരിക്കും മോട്ടീവ്? എല്ലാ മതക്കാരും ഇതിന്റെ ഇരകളായ സ്ഥിതിക്ക് ഒരു റിലിജിയസ് കലാമിറ്റിക്ക് അപ്പുറം മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾ കൂടിയുണ്ട്. ഫൊറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളത് പത്രോസിനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും അമ്പലത്തിനടുത്ത് നിന്ന് കിട്ടിയ മൊബൈലും മാത്രം. ആ മൊബൈലിലേക്ക് അവസാനമായി വന്ന ഒരു കോളിന്റെ പേരിലാണ് അൻവറിനെ കുറ്റവാളിയാക്കിയിരിക്കുന്നത്. പക്ഷെ അതൊരു പ്രാഥമിക കുറ്റാരോപണം മാത്രമാണ്. സാർ പറഞ്ഞ ശരിയാ, ആ കമ്മീഷണറും ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. കളിക്ക് പിന്നിൽ ആര് തന്നെ ആയാലും അവരെ നമ്മൾ പൊക്കിയിരിക്കും. ഹംസ, അൻവറിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് വേണം. സാർ, നമുക്ക് ലീഡ് കിട്ടേണ്ടത് അയാളിൽ നിന്നും. സാർ, എന്റെ മോൻ നിരപരാധിയാണ്. ഞാൻ അന്വേഷിക്കട്ടെ. മൂന്ന് ചോദ്യങ്ങൾ. ആൻഡ് ഐ നീഡ് പ്രിസൈസ് ആൻസേഴ്സ്. ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരൊക്കെയാണ്? തനിക്കിതിലെ പങ്കെന്ത്? ആരാണ് നിങ്ങളുടെ സൂത്രധാരൻ? സാർ ചോദിച്ചു കേട്ടില്ലേ? സർ, ആ കമ്മീഷണർ സാർ എന്റെ കുടുംബത്തെ പീഡിപ്പിച്ചപ്പോ ഈ കുറ്റം ഏറ്റുവാങ്ങിയതല്ലാതെ ഞാൻ അതിൽ ഇൻവോൾവ് അല്ല. പിന്നെ ബലിയാടായിട്ട് ഒരാളെയാണ് ആവശ്യമെങ്കിൽ ഞാനത് അപ്പോഴേ സ്വീകരിച്ചു കഴിഞ്ഞാ സർ. വീണ്ടും തേർഡ് ഡിഗ്രി മെത്തേഡ്സിലൂടെ തന്നെ പ്രതിയാക്കി റെഡ് ടേപ്പ് ക്ലോസ് ചെയ്യൽ അല്ല ഞങ്ങളുടെ ഉദ്ദേശം. താൻ നിരപരാധിയാണോ അല്ലയോ എന്നതല്ല, ഇത് ചെയ്തവരുടെ ഒരു ഇൻവിസിബിൾ ലിങ്ക് താനുമായി ഉണ്ട്. അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സിക്സ്ത് സെൻസിന്റെ ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ല സർ. താങ്ക് യു സർ. റസൂല അഹമ്മദില്ലേ? ബാബാ, ഇവിടെ ആരോ വന്നിരിക്കുന്നു. ആരാ? മോളെ, അത് പോയിച്ചു. ഈ കുട്ടി എന്റെ മോളാ, കണ്ണു കാണില്ല. അവളുടെ ഉമ്മ മരിച്ചു പോയി, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇവിടെ. ധാരാളം പുസ്തകങ്ങളുണ്ടല്ലോ. പുസ്തകങ്ങളാണ് എന്റെ ലോകം. ഈ ബോംബ് ബ്ലാസ്റ്റ് പ്ലാൻ ചെയ്യുന്ന കാര്യം അൻവർ നേരത്തെ പറഞ്ഞിരുന്നു. അൻവർ ഒന്നും അല്ല സാർ അതിന്റെ പിന്നിൽ. പിന്നെ ആരാ? ആരാ? അതെനിക്കറിയില്ല സാർ. സ്ഫോടനം നടന്നതിന്റെ പിറ്റേന്നിറങ്ങിയ പത്രങ്ങളിലും ടി വി വാർത്തകളിലുമൊന്നും പ്രോഗ്രസീവ് ഇസ്ലാമിക് മൂവ്മെന്റിന്റെ വക്താവായ റസൂലിന്റെ പ്രതികരണങ്ങൾ ഒന്നും കണ്ടില്ല. ഞാൻ കോഴിക്കോടായിരുന്നു സർ. റസൂലിനെ ഞാൻ വിളിപ്പിക്കാം ഒഫീഷ്യലായിട്ട്. ഇത് വെറും കാഷ്വൽ വിസിറ്റ്. ചില ഉത്തരങ്ങൾ എനിക്ക് വേണം സർ. താങ്ക് യു.
ഇതാര്? ക്രൈംബ്രാഞ്ച് ഡി ഐ ജി. ബോംബ് സ്ഫോടനം പിടിക്കാൻ വന്നിട്ട് ടെന്നീസ് ക്ലബിൽ കറങ്ങിടക്ക. പെമ്പിള്ളേരൊക്കെ പോയി. ആണോ? ഞാൻ വന്നത് ചില ക്ലാരിഫിക്കേഷൻസിന് വേണ്ടിയാണ്. നിങ്ങൾ അന്വേഷിച്ച വിളയം ബോംബ് സ്ഫോടന കേസിൽ ചില കാര്യങ്ങൾ വ്യക്തമല്ല. ക്വസ്റ്റ്യനിങ് ആണോ? അത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിൽ എടുക്കാം. എനിക്ക് വേണ്ടത് ഉത്തരങ്ങൾ മാത്രം. ആ ചോദിച്ചോളൂ. പ്രതി എന്ന് പറയപ്പെടുന്ന അൻവറിനെ അറസ്റ്റ് ചെയ്തത് ചെന്നൈയിൽ വെച്ചാണ്. ആ താങ്കളല്ലേ അറസ്റ്റ് ചെയ്തത്? ആ ആണെന്ന് തോന്നുന്നു. ഒരുറപ്പില്ലല്ലോ. അതുപോട്ടെ, ഈ അറസ്റ്റ് എന്തേ രേഖപ്പെടുത്തിയില്ല? അങ്ങനെ നിയമമൊക്കെ എപ്പോഴും നോക്കാൻ പറ്റുമോ? അത് ശരിയാ, തെറ്റിക്കാൻ വേണ്ടിയല്ലേ നിയമങ്ങൾ. അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കണം എന്നൊരു നിയമമുണ്ട്. അതും തെറ്റിച്ചോ? പ്രതിയെ കിട്ടിയാ പോരെ. അപ്പോ ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എടുത്തിട്ടില്ല എന്നർത്ഥം? അർത്ഥമൊന്നും നീ നോക്കണ്ട. ഒരു മുഖ്യമന്ത്രി കൂട്ടിനുണ്ടെന്ന് കരുതിട്ടെ ഒരുപാട് ഞെളിയല്ലേ. നാവ് സൂക്ഷിച്ചു വളയ്ക്കണം. യു ആർ ടോക്കിംഗ് ടു ദ ഡി ഐ ജി ഓഫ് പോലീസ്. വിളയം ബോംബ് സ്ഫോടന കേസ് അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് ഞാൻ. ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് സംശയമുള്ള ആരെയും ഏത് പോലീസുകാരനെയും എപ്പ വേണമെങ്കിലും എവിടെ വെച്ചും എനിക്ക് ചോദ്യം ചെയ്യാം, വേണ്ടി വന്നാൽ അറസ്റ്റും ചെയ്യാം. ബെയർ ദാറ്റ് ഇൻ മൈൻഡ്. റിഫ്ലക്സ് ടെക്നോളജീസ് ബാംഗ്ലൂരിൽ നിന്ന് അൻവർ ജോലി വിടാൻ കാരണം എന്താ? എനിക്ക് അവിടെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു സർ. കമ്പനി നല്ല പുറത്തു നിന്ന് അവിടെ വെച്ച് എന്നോട് ഒരു വൈറസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരാൾ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പ്രധാനപ്പെട്ട ചില രേഖകൾ നശിപ്പിക്കാൻ കഴിയുന്നതും തെറ്റായ ചില മെസ്സേജുകൾ കൊടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു വൈറസ്. പക്ഷേ ഞാനതിന് തയ്യാറായില്ല. ആ സമയത്താണ് സാജൻ എനിക്ക് ദുബായിൽ വേറൊരു ജോലി ഓഫർ ചെയ്തത്. ആരാണ് വൈറസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്? റോബിൻ പെരേര.
അയാളെ കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല സർ. സാജനാര പല ഐ ടി കമ്പനികളുടെയും പിആർഒ ആണ്. അയാളെ നേരത്തെ അറിയോ? ഇല്ല, മദ്രാസിൽ പോയപ്പോ മെട്രോ ഹോട്ടലിൽ വെച്ചാ ആദ്യമായിട്ട് കാണുന്നത്. അതെന്നാണ്? February 13. അതായത് സ്ഫോടനത്തിന്റെ തലേന്ന്. അതെ, ഇൻവെൻ ടെക്നോളജിയുടെ എം ഡി കാണാനാ ഞാൻ അവിടെ എത്തിയത്. ഹോട്ടൽ മെറിഡിയനിൽ എന്നെ ഇന്റർവ്യൂവിന് കൊണ്ടുപോകാൻ വേണ്ടിയാണ് സാജൻ അവിടെ എത്തിയത്. 14th. അതായത് സ്ഫോടനത്തിന്റെ അന്ന്. അതെ, അന്ന് വെളുപ്പിന് സാജൻ മുറിയിൽ വന്നു. എം ഡി എയർപോർട്ടിൽ പോയി കാണാമെന്നും അദ്ദേഹം സിംഗപ്പൂരിന് അത്യാവശ്യമായിട്ട് പോവുകയാണെന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ സാജന്റെ കൂടെ എയർപോർട്ടിൽ ചെന്നെങ്കിലും എം ഡിയെ കാണാൻ പറ്റിയില്ല. അയാൾ ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറിയിരുന്നു. എന്നെ ജോലിക്ക് എടുത്തോളാനും എവിടെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് പിന്നീട് പറയാമെന്നും സാജന അയാൾ ഫോൺ ചെയ്ത് പറഞ്ഞു. അന്ന് തന്നെ ഞാൻ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. പിന്നീട് ആ ജോലിക്ക് പോയപ്പോഴാണ് സാർ എന്നെ അറസ്റ്റ് ചെയ്തത്. ഓക്കെ, സാജൻ February 14 എത്ര മണിക്കാണ് റൂമിൽ വന്നത്? ഒരു 3:30-4 ആയിട്ടുണ്ടാവും സാർ. ഓക്കെ, രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന കേസായതുകൊണ്ട് എന്റെ ഈ വിസിറ്റ് വളരെ രഹസ്യമായി. ഡെഫിനറ്റ്ലി സർ. ഈ കേസിലെ മുഖ്യപ്രതി എന്ന് കരുതപ്പെടുന്ന അൻവറിനെ സുരേഷല്ലേ അറസ്റ്റ് ചെയ്തത്? അതെ സർ, തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ മഹേന്ദ്രവർമ്മ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ അറസ്റ്റ് ചെയ്തത്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേസായതുകൊണ്ട് ഈ അറസ്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ടെന്നും പുറത്തറിഞ്ഞാൽ മറ്റു പ്രതികൾ കിട്ടില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് പത്രങ്ങളിലും ടെലിവിഷനിലും കമ്മീഷൻ എന്നെ അറസ്റ്റ് പുറത്തുവിട്ടു. കൊള്ളാം, ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു. എല്ലാം ഈ ഫയലുണ്ട് സർ. സാറ് പറഞ്ഞ ദിവസങ്ങളിലൊന്നും മെറിഡിയൻ ഹോട്ടലിൽ രൺബീർ സിംഗ് എന്നൊരാൾ താമസിച്ചിട്ടില്ല. ഇവിടുത്തെ എയർപോർട്ട് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് പോകണം, വീഡിയോ ക്ലിപ്സ് സെർച്ച് ചെയ്യാം. എയർപോർട്ട് സെക്യൂരിറ്റിയുടെ ചുമതല നമ്മുടെ നാട്ടുകാരൻ വൺ മിസ്റ്റർ ഭാസ്കരൻ നായർക്ക. വെരി ഗുഡ്, ഗെറ്റ് ആൻ അപ്പോയിന്റ്മെന്റ് സർ. എയർപോർട്ടിൽ എത്തുന്നവരുടെ 4 മാസം വരെയുള്ള വീഡിയോ ക്ലിപ്പിംഗ്സ് ഞങ്ങളിവിടെ സൂക്ഷിക്കാറുണ്ട്. ഇത് February 1 അപ്പോൾ തീർച്ചയായും ഇവിടെ തന്നെ കാണണം. സാർ വരൂ, ഞാൻ ആ സെക്ഷൻ ഓഫീസറെ പരിചയപ്പെടുത്തരാം. ഓക്കെ. പള്ളിയാർക്കുടി, കോഴിക്കോട് ജില്ല, കേരള. ഹംസ, ദാറ്റ്സ് ഓക്കെ. സ്ഫോടനത്തിന് 10 ദിവസം മുമ്പ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജയിലുകളിൽ നിന്ന് പരോളിനിറങ്ങിയവരുടെ മുഴുവൻ ലിസ്റ്റ് എനിക്ക് വേണം, വിത്ത് ഫോട്ടോഗ്രാഫ്. ഓക്കെ സാർ. അൻവറിന്റെ മൊഴി അനുസരിച്ച് നോക്കിയാൽ വൈറസ് ക്രിയേറ്റ് ചെയ്യാൻ ചെന്ന പെരേരയുടെ ശ്രമം പാളിയത് കൊണ്ടാകണം ഈ സാധനം യൂനസ് മുഹമ്മദിനെ രംഗത്തിറക്കിയത്. വേറെ അൻവർമാരെ കിട്ടാത്തോണ്ടല്ല, അതേ കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്നവനെ തന്നെ ഉപയോഗിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഇതിന്റെ പിന്നിലുണ്ട്. സർ, എയർപോർട്ടിലെ സ്ക്രൂട്ടനൈസിംഗിൽ നിന്ന് ഒരു ലൂപ്പ് ഹോൾ കിട്ടിയിട്ടുണ്ട്. February 15 ഈ യൂനസ് മുഹമ്മദ് ചെന്നൈയിൽ നിന്നും ദുബായിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പണിക്കൂടും. ഏത് കടൽ കടന്നു പോയാലും അവനെ പൊക്കണം. അതിനു മുമ്പ് നമുക്ക് കരയിലൂടെ ഒന്ന് സഞ്ചരിക്കണം. പള്ളിയാർക്കുടി, കോഴിക്കോട്. പരോളിൽ ഇറങ്ങിയ മുഴുവൻ പേരുടെയും ലിസ്റ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ജയിലിൽ നിന്നും പരോളിൽ ഇറങ്ങിയവർ 18, അതിൽ 13 പേർ തിരിച്ചെത്തിയിട്ടുണ്ട്.
ഒരാളെ കൊല്ലത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കി നാലു പേർ പരോളിന്റെ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയിട്ടില്ല. അന്വേഷണമായ ചില കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. സർ, ഇവൻ ക്ലീറ്റസ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരോളിൽ ഇറങ്ങിയവൻ. കേരളത്തിൽ പല തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും ഇവൻ പതിവായി പരോളിൽ ഇറങ്ങാറുണ്ട്. അതുപോലെ മറ്റൊന്നുകൂടി ഉണ്ട് സർ, ഒരുപക്ഷെ ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം. ഇത് അവന് പരോൾ കിട്ടാൻ വേണ്ടിയുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തിരിക്കുന്നത് ഈ മാന്യ അദ്ദേഹവും. കൊള്ളാം, ചെയ്ത തെറ്റിന് പശ്ചാത്തപിക്കാനും നന്നാകാനുമുള്ള ഏകാന്തതയല്ല ഇപ്പൊ ജയിൽ, സംഘം ചേരാനുള്ള ബാക്ക് ഡ്രോപ്പ്. നമുക്ക് വേണ്ടത് രണ്ടുപേരെയാണ്, സാജൻ എന്ന യൂനിസ് മുഹമ്മദ്, രൺബീർ സിംഗ്. സാജനെ കിട്ടിയാൽ രൺബീർ സിംഗിലേക്കുള്ള യാത്ര എളുപ്പമായി. യൂനിസ് മുഹമ്മദിന്റെ ബാല്യം ഒരു അനാഥാലയത്തിലായിരുന്നു. മുതിർന്നപ്പോൾ ജീവിക്കാനായി പല ജോലികളും ചെയ്തു നോക്കി, ഒന്നും ശരിയായില്ല. ഒടുവിൽ കമ്പ്യൂട്ടർ പഠിച്ചു, ബാംഗ്ലൂരിലെ ഒരു ഐ ടി കമ്പനിയിൽ ജോലി കിട്ടിപ്പോയി. ഇടയ്ക്ക് വരും. അയാളുടെ ഒരു അകന്ന ബന്ധുവാണ് ഈ ഇൻഫർമേഷനൊക്കെ തന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും പല ആളുകൾ വഴിയും അയാൾ അവർക്ക് പണം അയച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോ ദുബായിൽ ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യും. അയാളെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ ഇനി നമുക്ക് മുന്നോട്ട് പോകാനാവൂ. മാത്രമല്ല, അങ്ങയുടെ ആഗ്രഹം പോലെ തന്നെ ഒരു നിരപരാധി കൂടി രക്ഷപ്പെടും. അൻവർ, ആൻഡ് ഐ ഫേംലി ബിലീവ് ദാറ്റ് ഹി ഈസ് റോങ്ലി അക്യൂസ്ഡ്. ദുബായിൽ പോകണം, അതിനെന്താ തടസ്സം? അതിന് വേണ്ടുന്ന എല്ലാ നടപടികളും ചീഫ് സെക്രട്ടറി നോക്കിക്കോളും. താൻ പോകുന്ന കാര്യം തന്റെ കൂടെ ഉള്ള രണ്ടുപേർ മാത്രം അറിഞ്ഞാൽ മതി. എന്താ കാര്യമെന്ന് അറിയാലോ? നന്നായിട്ട് അറിയാം സർ. ഇന്നു മുതൽ ഞാൻ ലീവിൽ പ്രവേശിക്കുകയാണ്. എന്റെ അസാന്നിധ്യം പലർക്കും ഒരു ആശ്വാസമോ വിഷമമോ ഒക്കെ നൽകട്ടെ. ഒരു പൊട്ടിത്തെറിക്ക് മുമ്പുള്ള ശാന്തത പോലെ ഞാൻ ദുബായിൽ ആഘോഷിക്കാം എന്റെ ഈ അവധിക്കാലം. പ്രമാദമായ ഒരു കേസിലേക്കുള്ള റിയൽ ടേക്ക് ഓഫ്. യുഎൻഎസിന്റെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നോട്ടി ടിപ്സ് ഫ്രം ദ കമ്പനിയിലാവും വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ എം ഡി കുമ്പനാട്ടുകാരി ലീന ജോർജാ. എനിക്കവരെ പേഴ്സണലായിട്ട് അറിയാം. ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെ വിശ്വസിക്കാറില്ല അല്ലേ? 100% നമ്മുടെ മൂവ്മെന്റ്സ് ഒന്നും പാളരുത്. ഏ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിപ്പോ അവരുടെ കൂടെ പ്രശ്നമാണ്. യുഎൻഎസിനെ പോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നത് അവരുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കുന്ന കാര്യമാണെന്നാണ് ലീന പറഞ്ഞത്. അതുകൊണ്ട് അറബിയോട് പറഞ്ഞ് എന്ത് സഹായവും ചെയ്തു തരാമെന്ന് അവർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലീന ജോർജിനെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ ജോലി കൂടിയുണ്ട്. എവിടെയെങ്കിലും ഒരു മിസ്സിംഗ് ലിങ്ക് മനസ്സിൽ തോന്നിയാൽ ചിലപ്പോൾ വെറും സംശയമായിരിക്കും. എന്നാലും അതിന്റെ പിന്നാലെ ഒന്ന് പോയി നോക്കും. അത് ഞങ്ങൾ പോലീസുകാരുടെ ഒരു രീതിയാണ്. ഒരു റഫീഖ് അൻവറിന്റെ സുഹൃത്താണ്. ബ്ലാസ്റ്റ് നടന്ന സമയത്ത് അയാൾ നാട്ടിലുണ്ടായിരുന്നു. 5 ദിവസത്തേക്ക് അന്വേഷണത്തിൽ അയാളുടെ കല്യാണത്തിന് വന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞു. അയാളെ ഒന്ന് കാണണം. ദാറ്റ് ടു ഇൻ സ്ട്രിക്ട് കോൺഫിഡൻസ്. എനിക്ക് മിസ്റ്റർ റസീഖിനെ ഒന്ന് കാണണം. നിങ്ങളുടെ സ്റ്റാഫ്. അതിനെന്താ സാർ, ഞാൻ വിളിപ്പിക്കാം.
ആ ലീന, ഞാനാണ്. ഋഷി എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് മീറ്റ് ചെയ്യുന്നു വൈകുന്നേരം അജ്മാൻ അൽ മരാമ ഹൈപ്പർ മാർക്കറ്റിൽ. ഓക്കെ. ലീന, ഇതാണ് ഋഷികേഷ് ഐ പി എസ്. ഹലോ സർ. ഹലോ. ഹരിയെല്ലാം പറഞ്ഞിരുന്നു എനിക്ക് സാറിന്റെ എഫിഷ്യൻസിയും കമ്മിറ്റ്മെന്റ്സും ഒക്കെ നേരത്തെ തന്നെ അറിയാം മീഡിയയിലൂടെ. താങ്ക് യു. ഹംറിയ ഫ്രീ സോണിലെ നിങ്ങളുടെ ഓഫീസിൽ വെച്ചുള്ള മീറ്റിംഗ് ഒഴിവാക്കിയത് വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു ഓപ്പറേഷൻ ആയതുകൊണ്ടാണ്. ഞങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനെ ഒരാളുള്ളത് ഒരു ത്രെട്ടനിങ് തന്നെയാണ് സർ. സാജൻ എന്ന യൂനിസ് മുഹമ്മദിനെ ഈ രാജ്യത്ത് വെച്ച് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ രാജ്യവുമായി കുറ്റവാളികളെ കൈമാറാനുള്ള വ്യവസ്ഥ നിലവിലില്ല. അതുകൊണ്ട് അയാൾ അറിയാതെ അയാളെ ഇന്ത്യയിലെത്തിക്കണം. അതിനാണ് ലീനയുടെ സഹായം എനിക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സാർ പറഞ്ഞാൽ മതി. കമ്പനിയുടെ ഒരു മീറ്റിംഗിലേക്കെന്ന് പറഞ്ഞ് സാജന നാട്ടിൽ ലാൻഡ് ചെയ്യിക്കണം. അതിന്റെ പ്ലാൻ ഓഫ് ആക്ഷൻ ഞാൻ പറഞ്ഞുതരാം. അതിന് എനിക്ക് നിങ്ങളുടെ സ്പോൺസറെ മീറ്റ് ചെയ്യണം. ഷുവർ സർ, വി വിൽ മീറ്റ് ഹിം. ഈ യൂനിസ് ഇപ്പൊ എവിടെയുണ്ട്? വന്ന കാര്യത്തെ കുറിച്ച് ഞാൻ ഫോണിൽ ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. സാർ പറഞ്ഞാൽ മതി, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തോളാം. ഓക്കേ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. കൈഫ ഹാലക്? അൽഹംദുലില്ലാ സൈൻ. അയ്യോ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഇൻ ദ പ്രസൻസ് ഓഫ് അവർ റെസ്പെക്ടഡ് സ്പോൺസർ ആൻഡ് ചെയർമാൻ അൽ അബുൽ ആസ്മി, ഐ എം അനൗൺസിംഗ് എ ഗുഡ് ന്യൂസ് ഫോർ യു. അവർ കമ്പനി ഹാസ് ഡിസൈഡഡ് ടു സ്റ്റാർട്ട് ന്യൂ വെഞ്ചേഴ്സ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അതിൽ ഏറ്റവും സന്തോഷം നൽകുന്നത് ചെന്നൈ ഐ ടി പാർക്കിലും നോട്ടി ടിപ്സിന്റെ ആക്ടിവിറ്റീസ് തുടങ്ങാൻ പോകുന്നു എന്നതാണ്. ഓരോ സ്ഥലത്തെയും നേതൃസ്ഥാനത്തേക്ക് കമ്പനി മിടുക്കന്മാരെ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ മുമ്പോട്ടുള്ള യാത്രയിൽ അവരുടെ പങ്ക് വളരെ വലുതായിരിക്കും.
മിസ്റ്റർ ജോൺ ജോസഫ് ജർമ്മനി, മിസ്റ്റർ അബ്ദുൾ സലാം സിംഗപ്പൂർ, മിസ്സസ് റെനി ജോസഫ് കുവൈറ്റ്, ആൻഡ് മിസ്റ്റർ യൂനസ് മുഹമ്മദ് ഇന്ത്യ. നേരിൽ കണ്ട ഒരു താങ്ക്സ് പറയാനാണ് ഞാൻ വന്നത്. സർ, നാളെ ഷാർജ ചെന്നൈ എയർ അറേബ്യ ഫ്ലൈറ്റിലാണ് യൂനസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഗുഡ്. അൻവർണ്ണനെ അറിയില്ല, രൺവീർ സിംഗിനെ അറിയില്ല, സാജനെ അറിയില്ല, ബോംബ് വെച്ചത് ആരാണെന്നും ലക്ഷ്യം എന്താണെന്നും അറിയില്ല. അപ്പോ അൻവറിനെ അറിയില്ല? അറിയില്ല. അൻവറിനെ എയർപോർട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സ്ഫോടനം നടന്ന ദിവസം പുലർച്ചെ ഒരു 3:30 അടുപ്പിച്ച് അയാൾ താമസിക്കുന്ന മെട്രോ ഹോട്ടലിൽ ഞാൻ ചെന്നു. ഞാൻ ചെല്ലുന്ന വിവരം അൻവറിനെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. അൻവർ, ഓ ഇവൻ തപ്പൻകാവ് സലീം, സബ് ജയിലിന് മുന്നിൽ വെച്ച് റിമാൻഡ് ചെയ്തുകൊണ്ടുവന്ന ഒരുത്തിനെ ബോംബെറിഞ്ഞ് കൊന്ന കേസിലെ പ്രതിയാണ്. ഇയാളല്ല സർ. ഷുവർ? അതെ സർ. നെക്സ്റ്റ്. ഇവനാണ് എന്നെ ടോർച്ചിന് അടിച്ചത്. Oh!
നിങ്ങൾ ഒരാളെ അവർ കൊന്നു. ഇത് ചെയ്തത് ആരാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യും. മുഴുവൻ തീകോരിയിട്ടിട്ട് നീ നിന്റെ വൃത്തികെട്ട മനസ്സ് തണുപ്പിക്കുകയാണല്ലടാ. അനങ്ങണ്ട, രണ്ടെണ്ണം കൊള്ളട്ടെ. വൃത്തികെട്ട കളിയെടുത്താലുണ്ടല്ലോ, ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിലായിരിക്കും നിന്റെ ഉയർന്ന സ്ഥാനം. സർ, സ്ഫോടനം നടന്ന ദിവസം വിളയം തീരത്തടുത്ത സ്പീഡ് ലോഞ്ചിൽ ഉണ്ടായിരുന്നത് ആറുപേരാണ്. സംഭവത്തിന്റെ തലേദിവസം രാത്രി നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഒരു വള്ളക്കാരൻ ഈ സ്പീഡ് ലോഞ്ച് കണ്ടതായി പറയുന്നുണ്ട്. അതിലുണ്ടായിരുന്ന ആറുപേരിൽ നാലുപേർ പരോളിലിറങ്ങിയവരാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു സത്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ സർ, ഈ സ്ഫോടനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അങ്ങേക്കാണ്. ഋഷി, വാട്ട് ഈസ് ദിസ്? ഈ സ്ഫോടനവും ഞാനുമായിട്ട് എന്ത് ബന്ധം? സർ, സംഭവത്തിന് കൃത്യം ഒരു മാസം മുമ്പ് വിളയം കടപ്പുറത്ത് അങ്ങ് നടത്തിയ ഒരു പ്രസംഗം തന്നെയാണ് ഇതിനടിസ്ഥാന കാരണം. വികസനത്തിന്റെ പേരും പറഞ്ഞ് കേരളത്തിലെ ഒരു തുണ്ട് ഭൂമി പോലും ഉപരിവർഗത്തിന്റെ ഉല്ലാസ കേന്ദ്രമാക്കാൻ ഈ സർക്കാർ സമ്മതിക്കില്ല. വിളയത്തൊരു തുറമുഖം വരുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ ഇവിടുത്തെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പുനരധിവാസം സാധ്യമാകാതെ ഈ വിളയം തീരത്ത് പുരോഗതിയുടെ പേരിലുള്ള ഒരു കല്ലുപോലും ഇടാൻ ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം അനുവദിക്കില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. എന്നുവെച്ചാ? അങ്ങന്ന് ആവേശത്തോടെ പറഞ്ഞ വാക്കുകൾ ജനങ്ങൾ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു, വിശ്വസിച്ചു. പക്ഷെ ചിലരിൽ ഉറക്കമില്ലായ്മയും വിദ്വേഷവുമാണ് സൃഷ്ടിച്ചത്. വ്യക്തമായി പറയൂ. വിളയം തീരം ഭൂമിശാസ്ത്രപരമായി പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്നതും കൂടുതൽ പ്രയോജനം കിട്ടുന്നതുമായ ഒരു തുറമുഖമാണ്.
മദർഷിപ്പുകൾ വരാൻ സാധ്യതയുള്ളതും ശ്രീലങ്കയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന തീരമെന്ന പ്രത്യേകതയും ഈ തുറമുഖത്തിന് സ്വന്തം. അങ്ങനെ വന്നാൽ ഇന്റർനാഷണൽ സീ റൂട്ടിലെ ഏറ്റവും വലിയ ഹബ്ബായി മാറും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഈ കൊച്ചു തീരം. ഇതൊരു ഭാഗം. ഈ തീരപ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാനായി പല വിദേശ കമ്പനികളും സാമ്രാജ്യത്വ ശക്തികളും ശ്രമിക്കുന്നുണ്ട്. February 14 വിളയം കടപ്പുറത്തുണ്ടായത് ഒരു വെൽ പ്ലാൻ ബോംബ് ബ്ലാസ്റ്റ് ആണ്. ഇവിടെയുള്ളവരെ മതത്തിന്റെ പേരിൽ തല്ലിച്ച് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക. ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ ഭയപ്പെടണം, അവർ ഈ തീരം വിടണം. അതായിരുന്നു ഈ ശക്തികളുടെ ലക്ഷ്യം. അതിനവർ ഉപയോഗിച്ച മാർഗം ഇന്ന് ഏറ്റവും ചെലവാകുന്ന മുസ്ലിം തീവ്രവാദം. ഈ തീരത്ത് നിലകൊള്ളുന്ന മുസ്ലിം പള്ളി അവർക്ക് എന്നും ഒരു വിലങ്ങുതടിയാണ്. ആ വിഭാഗത്തെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി ഒരു ടെററിസ്റ്റ് അറ്റാക്കായി ഈ ബോംബ് ബ്ലാസ്റ്റിനെ അവർ മോൾഡ് ചെയ്തു. ആരാണ് അവര്? അവരുടെ ആയുധങ്ങളായി പ്രവർത്തിക്കുന്നവർ നമുക്കിടയിൽ തന്നെ ഉണ്ട് സർ. യെസ് സർ, ട്രസ്റ്റ് മീ, നമ്മുടെ മിലിറ്ററി, പോലീസിൽ, രാഷ്ട്രീയക്കാർക്കിടയിൽ അവർ തന്നെയാണ് സർ നിരന്തരമായിട്ട് നമ്മുടെ നാടിനെ ഒറ്റിക്കൊടുക്കുന്നത്. ഋഷി, അവരെ കണ്ടുപിടിക്കണം, നമ്മുടെ നാടിനെ രക്ഷിക്കണം, എന്തു വില കൊടുത്തും. സാർ, എനിക്കൊരപേക്ഷയുണ്ട്. എന്താ? അല്ല, ക്രൈംബ്രാഞ്ച് DIG ഋഷികേഷ് IPSനെ തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ ചുമതല കൂടി നൽകാനുള്ള മനസ്സ് അങ്ങ് കാണിക്കണം. Ready for instruction, sir. Guard dismissed. Dear fellow cops, ഇന്നലെ വരെ സംഭവിച്ചതിനെ കുറിച്ച് ഓർത്ത് വിലാപങ്ങളില്ല. പക്ഷെ ഇന്നും ഇന്നു തുടങ്ങി അങ്ങോട്ടും എങ്ങനെ ആവണമെന്നതിനെ പറ്റി എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. സോ വി ആർ ഇനീഷ്യേറ്റിംഗ് എ ഫ്രഷ് പോലീസിംഗ് കൾച്ചർ. ഈ തലസ്ഥാന നഗരം നമ്മൾ വൃത്തിയാക്കുന്നു എല്ലാ അർത്ഥത്തിലും. നാടിനു വേണ്ടി അധ്വാനിക്കുവാൻ ഈ യൂണിഫോം നമുക്ക് അവകാശവും അംഗീകാരവും അധികാരവും നൽകുന്നു. ബി ലോയൽ ടു ദ കൺട്രി, ബി ലോയൽ ടു ദ സർവീസ്. ദ ബാറ്റിൽ ബിഗിൻസ് നൗ. The true battle against injustice. Thank you. All the best. With a proud salute to my real soldiers. എടാ വിക്രമ, പരമ നാറി വില കൂടി മാറാത്ത പിള്ളേരെ വെച്ച് ഗുണ്ടാപ്പീസ് നടത്തണ ചെറ്റ. കാക്കിയിട്ടിരിക്കുന്ന പോലീസുകാർക്ക് മുഴുവൻ മാനക്കേടുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്ന പരട്ട നായ പറയാം. വിളയം കടപ്പുറത്ത് ബോംബ് വെച്ചവർ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു പറയാം പറയാൻ. അപ്പൊ പറഞ്ഞ പോലെ 28-ാം തീയതി നിക്കാഹ്. എന്താ പിന്നെ അങ്ങനെ ആവട്ടെ അല്ലേ?
എന്ത് കമ്മീഷണർ? അറസ്റ്റ് ചെയ്യാൻ വന്നതാ. എന്നെയാ? എന്തിന്? പ്രൊഫസർ റസൂൽ അഹമ്മദിനെ കൊന്നതിന്. ആര്? ഞാനോ? അല്ല, പബ്ലിക് പ്രോസിക്യൂട്ടർ ഉമർ ഇക്ബാൽ. ഓഹോ, കള്ളക്കേസ് ഉണ്ടാക്കി വന്ന് മാന്യന്മാരെ അവഹേളിച്ചാലുണ്ടല്ലോ. ഞാനൊന്ന് ഞൊടിച്ചാൽ മതി, ഈ നിൽക്കുന്ന എന്റെ സമുദായക്കാരെല്ലാവരും കൂടി വന്ന് തന്നെ മണത്തുകളയുമായിരിക്കും. എടാ പബ്ലിക് പ്രോസിക്യൂട്ടറെ, നിയമഗ്രന്ഥങ്ങളിലെ വരികൾക്കിടയിലെ അർത്ഥം പോലും വളച്ചൊടിക്കുന്ന നീ സമുദായ നേതാക്കന്മാരെ വെച്ച് കാണിക്കുന്ന ചെറ്റത്തരം ഉണ്ടല്ലോ, അതിനി വില പോവില്ല. ഹംസ, ഈ തെളിവ് മതിയോ നിന്നെ കൊണ്ടുപോകാൻ? ഹജേരെ, നടന്ന എന്താണെന്ന് പറഞ്ഞു കൊടുക്ക. സത്യമാണ്, റസൂൽ അഹമ്മദിനെ കൊന്നത് ഇയാളാണ്. എന്നെ കുറിച്ചും എന്റെ കോൺട്രാക്ട് പണികളെ കുറിച്ചും റസൂൽ വിജിലൻസിൽ പരാതിപ്പെടാൻ പോകുന്നെന്നും ഞങ്ങളെ തമ്മിൽ രമ്യതയിലാക്കാമെന്നും പറഞ്ഞ് സന്ധി സംഭാഷണത്തിനായി എന്റെ ഗോഡൗണിൽ ഇയാൾ റസൂലിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് എന്നേക്കുമായി ഇവന്റെ ശല്യം ഒഴിവാക്കേണ്ടത് എന്റെയും തന്റെയും ആവശ്യമാണ്. പേടിക്കണ്ട, ഹാജിയാർക്കും ഒരു കുഴപ്പം ഉണ്ടാക്കണ്ട, കൊണ്ട് കടലിലെറിഞ്ഞേക്ക്. കമ്മീഷണർ സാർ, എന്റെ മകളുടെ കല്യാണം ഉറപ്പിക്കലാണെന്ന്, അത് തകർക്കരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നെ രക്ഷിക്കണം. എടോ, ഈ സമുദായത്തെ വിറ്റുകിട്ടിയ പണം കൊണ്ട് തന്റെ മകളുടെ കല്യാണം നടത്തുമ്പോ താൻ കൊന്നു തള്ളിയ റസൂൽ അഹമ്മദിന്റെ അന്ധയായ മകളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു. ആ തന്നെ രക്ഷിക്കണോ? ഇയാളെ പോലെ മതത്തെയും സമുദായത്തെയും വിശ്വാസങ്ങളെയും വ്യഭിചരിക്കുകയും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ചെയ്യുന്നവർ ഇനിയും നിങ്ങൾക്കിടയിലുണ്ട്. അവരെ നിങ്ങൾ തിരിച്ചറിയണം. അതിനുള്ള ഒരു തുടക്കമാവട്ടെ ഇവന്റെ കൃഷിങ്ങേശിനെ വരച്ചവരെ നിർത്താനും പത്ത് പള്ളു പറയാനും ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ സുദേവൻ സാറ് മാത്രമേ ഉള്ളൂ. സാറിന്റെ ഈ തുറമുഖ വകുപ്പൂടി ഉള്ളത് കൊണ്ട് നല്ല നാല് കാച്ച കൊണ്ട് കാച്ചിയേക്കണം. ആ കിടന്നു പെടക്കാതെടോ, അവനൊന്നിങ്ങോട്ട് വരട്ടെ. ഓ ആ സാറേ, സാറ് ചൂടാകുമ്പോ ചെലപ്പോ അവന് ചൊറിഞ്ഞു വരും. അന്നേരം സർ എന്നൊരു വിളിയുണ്ട്. എന്താ സർ? അതിന്റെ അർത്ഥം എന്നാന്നറിയാവോ? സ്റ്റൂപ്പിഡ് ഇഡിയറ്റ് റാസ്കിൽ. ആ May I come in, sir? ആ വാ വാ. എത്ര നേരം ആയിടോ തന്നോട് തിഞ്ഞോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. അല്ലേ, ഈ ഐ പി എസ് കാരന്മാർക്ക് ഒരു എല്ല് കൂടുതലാ. യവന്മാരൊക്കെ മൂക്കേറിടേണ്ട സമയമായി. സാർ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ല. വിളയും തുറയിൽ ബോംബ് പൊട്ടിയതിന്റെ പേരിൽ കണ്ണിക്കണ്ടവനെയൊക്കെ പ്രതിയാക്കി അന്വേഷണം ഒന്നും പറഞ്ഞു ദുബായിൽ മദ്രാസിയും കിടന്ന് നിറഞ്ഞ ഒരുമാതിരി കാള പിഞ്ഞാണിക്കടയെ കയറി പോലെ. മാത്രമല്ല, ആന്റി ഗുണ്ടാ സ്ക്വാഡെന്ന് സ്വയം വിശേഷിപ്പിച്ച് പാർട്ടി പ്രവർത്തകരെ അകത്തിട്ട് അറുമാതിക്കുക. ഒരുമാതിരി ആന കരിമുകാട്ടി കയറിയതുപോലെ. എന്നിട്ട് എന്തായാലും തന്റെ അന്വേഷണം കോപ്പൊക്കെ അന്വേഷണം കോപ്പൊക്കെ അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുന്നുണ്ട് സാർ. മുഖ്യന്റെ ഐ പി എസ് അൽസേഷൻ ആയാലും നിങ്ങളിപ്പോ ഇതൊക്കെ അൽസേഷൻ ആയാലും പോംറേനിയനായാലും നല്ല യജമാനൻ വേണം, അല്ലാതെ സാറിനെ ഇയാളെയും പറഞ്ഞാണല്ലോ വെട്ടി നിരപ്പാക്കി. ഞാൻ വെട്ടി നിരത്തിയവനെ നിരത്തി വെട്ടിയവനല്ലേ സാറ്? സ്വന്തം ജില്ലയിൽ തന്റെ ഐ പി എസ് പോലീസുകാർക്ക് മുതല കൊടുത്ത് ശക്തരാക്കാൻ ഇതിയാൻ പറഞ്ഞത് ചുമ്മാതല്ല. പക്ഷെ അതൊക്കെ ഞങ്ങളെ രഞ്ചത്തോട്ട് കുതിര കയറാൻ വേണ്ടിട്ടല്ല. കേറിയാൽ അടിച്ചതന്റെ അണപ്പന നിർപ്പിക്കും ഞാൻ. മറ്റേ സാറിനെ കുറിച്ച് നാട്ടുകാര് പറയുന്നത് സാർ ഒരു അമ്പലക്കാളയാണെന്ന്. അമ്പലക്കാളയെ ആരും പിടിച്ച് കെട്ടാറില്ല. സാറിനെ പിടിച്ച് കെട്ടാനും ഒരുത്തനും ഇല്ല. പരവശം മൂത്ത് മുക്കറയിടുമെങ്കിലും തീറ്റ കിട്ടിയാ എവിടെങ്കിലും പോയി ചാച്ചിക്കോട്ടോ. ഐ പി എസ് എന്നുള്ള മൂന്ന് അക്ഷരം കയ്യിലുണ്ടെന്ന് കരുതി സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയോട് കയറി കളിക്കല്ലേ. കുറെ നേരമായി സാർ ഐ പി എസിന് ഇട്ടുണ്ടാക്കുന്നു. നിങ്ങൾ ഇരിക്കുന്ന പദവി അലങ്കരിക്കാൻ ചതിയും വഞ്ചനയും കുതികാൽ വെട്ടും പിന്നെ കുറെ മുതിർന്ന നേതാക്കന്മാർക്ക് തിരുമിക്കൊടുത്ത പാരമ്പര്യവും മതി. ഐ പി എസ് അങ്ങനെ അല്ല. കുറഞ്ഞ പക്ഷം നിങ്ങളുടെ ഗുളികൻ കയറിയ നാവും ദാ ഇയാളെ പോലുള്ളവന്മാരുടെ സംസർഗം ഒഴിവാക്കിയാൽ സാറിന് നല്ലത്. അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന മൂന്നാമത്തെ വകുപ്പിൽ താമസിയാതെ തൂങ്ങും. വരട്ടെ സാർ. അതെന്തോന്നാടോ മൂന്നാമത്തെ വകുപ്പ് സാറേ? ദേവസ്വം, തുറമുഖം, പിന്നെ കയറ്. അതേ കെട്ടിത്തൂക്കി അവനിങ്ങനെ ആട്ടുവെന്ന്. എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ സർ. റസൂലിന്റെ കൊലപാതകവും
അതേ തുടർന്ന് വിളയത്തുണ്ടായ വർഗീയ ലഹളയും സ്ഫോടന കേസ് അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. താനിനി ഒന്നും നോക്കണ്ട, മുഖം നോക്കാൻ നടപടി എടുക്കുക. എടുക്കാം സർ, പക്ഷേ സാറിന്റെ എതിരാളികൾ രാഷ്ട്രീയം മറന്ന് അങ്ങേ തകർക്കാൻ ശ്രമിച്ചു. എടോ, എനിക്ക് അങ്ങനെ ഒരു പേടിയുമില്ല. സമരചരിത്രം പുസ്തകത്തിൽ വായിച്ചറിഞ്ഞും പറഞ്ഞു കേട്ടു ആവേശം കൊണ്ട് നേതാക്കളാകാൻ പാർട്ടിയെ കൊണ്ടുനടക്കുന്നവരെ ഞാൻ എന്തിനു ഭയപ്പെടണം? തനിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. അയ്യോ, എന്റെ മഹേന്ദ്ര, ഞാൻ അങ്ങോട്ട് ചെറുപ്പമായതുപോലെ ഇവരെ ഒരു രണ്ടു ദിവസം കൂടി അങ്ങോട്ട് നിർത്താം. ഓളച്ചൻ ഇങ്ങോട്ട് വരുമ്പോ അവനൊരു സർപ്രൈസ് ആയിക്കൊള്ളട്ടെന്നേ. വാ വാ. തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ, ഒരുപാട് സ്മാർട്ട് ആവല്ലേ. എന്നെ ഒരു പുല്ലും ചെയ്യില്ല നീ. എന്ത് പുല്ല് ചെയ്യുമെന്ന് കൊണ്ടുപോയി കാണിച്ചാരാടാ? തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് നീ വലിച്ച ചരടുകൾ നിന്റെ കഴുത്തിൽ തന്നെ കുരുങ്ങുകയാണ്. അന്നേ ഞാൻ പറഞ്ഞതാണ്, ഈ കേസുമായി ബന്ധപ്പെട്ട ഏത് പോലീസുകാരനെയും എവിടെ വെച്ച് എപ്പോ വേണമെങ്കിലും എനിക്ക് അറസ്റ്റ് ചെയ്യാമെന്ന്. നടക്കടാ, അപ്പൊ പോവല്ലേ. ഭരണം ആർക്ക് കിട്ടുമെന്ന് അറിയണമെങ്കിൽ ചാക്കോച്ചൻ ആരുടെ കൂടെ നിൽക്കുന്നു നോക്കിയാൽ മതി. മലയോര മതേതര എം എൽ എ മലയിറങ്ങി തീരദേശത്ത് വന്ന് ബൈ ഇലക്ഷനിൽ നിന്ന് ജയിക്കണമെങ്കിൽ അതിനൊരു വാഴയ്ക്ക് ഇടപാട്. കൃഷിയെ വെറുതെ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കരുത് കേട്ടോ. ഇതാണ് കുഴപ്പം, എന്തിനും സഡൻ റിയാക്ഷൻ. വമ്പന്മാരുടെ ഭൂമി ഇടപാടിൽ കയറി തലയിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പിന്നീട് കോംപ്രമൈസിലൂടെ കോടികൾ സ്വന്തം കീശയിലാക്കുകയും ഇതെല്ലാം ചെയ്യാൻ കൂട്ടുനിന്നവരെയും സ്വന്തം പാർട്ടിയിൽ കൂടെ നിന്നവരെ തള്ളിപ്പറയുകയും. അതാണ് രാഷ്ട്രീയം. പിന്നെ കോടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലേ അരിമിത്തറ പള്ളി ഇടവെങ്കിലേ നല്ല ഒന്നാം തരം ഭൂതത്തുള്ള തറവാട്ടി പറഞ്ഞവനാ ഞാൻ. ചാക്കോച്ചാ, പുറമ്പോക്ക് പതിച്ചെടുത്ത് നാറിയ കഥകൾ ഇവിടുത്തെ ജനങ്ങൾ മറന്നിട്ടില്ല. ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തം പേരിലില്ലെന്ന് പാപ്പർ സൂട്ട് ഫയൽ ചെയ്ത കുടുംബ പാരമ്പര്യം ഒന്നും ഇവിടെ വിളമ്പല്ലേ. ഞാൻ എന്നെയില്ലെന്ന് കലാപമുണ്ടാക്കാൻ ക്ലീറ്റസ് അടക്കമുള്ളവർക്ക് പരോളിനിറങ്ങാൻ താൻ കൊടുത്ത അഭ്യർത്ഥന കുറിപ്പ് തന്റെ ജീവപര്യന്ത കുറിപ്പാക്കും. ഒരുമാതിരി മറ്റടുത്ത് വർത്തമാനം പറയരുത് കേട്ടോ. അയ്യോ, പിന്നെ എന്താണോ ഇത്? അയ്യയ്യോ, അയ്യയ്യേ. എടോ, മലയോര കർഷകരെ തുണി ഉടുപ്പിക്കാൻ നടക്കണ മലനാറി എം എൽ എ നല്ലൊരു അണ്ടർവെയർ എങ്കിലും തനിക്ക് മേടിച്ചിട്ടുണ്ടോ? അയ്യേ, താൻ ഹരാസ് ചെയ്യുന്ന ആരെയൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ നന്നായിരിക്കും. പണി കിട്ടി തുടങ്ങിയാലേ ഒരു തലക്കിന് തുടങ്ങുവേ. നിർത്തണ സാർ, നമ്മുടെ ബി പി പബ്ലിക് പ്രോസിക്യൂട്ടർ. ഹാ, കൊള്ളാം, നല്ല കോമ്പിനേഷൻ. വക്കീല്, പോലീസ്, ജനപ്രതിനിധി. എവിടെ നിന്റെയൊക്കെ തലതൊട്ടപ്പൻ? പറയടാ, പറയാൻ. പോളച്ചൻ നാളെ ബാംഗ്ലൂരിൽ നിന്ന് വരും. അങ്ങയുടെ സുരക്ഷ എനിക്ക് ഉറപ്പുവരുത്തിയേ പറ്റൂ. അവരുടെ ടാർഗറ്റ് അങ്ങാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ദി എൻറ്റയർ ഫോഴ്സ് ഇസ് അലേർട്ട്. എത്ര സെക്യൂരിറ്റി ഉണ്ടെങ്കിലും കൊല്ലാൻ തീരുമാനിച്ചിറങ്ങിയവരാരാണോ അവരതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മരണത്തെ എനിക്ക് ഭയമില്ല, പലവട്ടം മരിച്ച് ജീവിച്ചവനാണ് ഞാൻ. പ്രസ്ഥാനം കെട്ടിപ്പിടിക്കാൻ പോലീസിന്റെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയപ്പോഴും കാലിന്റെ വെള്ളയിൽ വയനട്ട് കുത്തിയിറക്കിയപ്പോഴും വേദന കൊണ്ട് പുളഞ്ഞ് ഞാൻ ഇൻഗുലാബ് സിന്ദാബാദ് ഒറ്റ മുദ്രവാക്യം കൊണ്ട് വിളിച്ചു. അതുകൊണ്ട് എന്നെ എന്റെ ദൈവങ്ങൾ രക്ഷിക്കും. ദൈവങ്ങൾ നമ്മളെ സൃഷ്ടിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ദൈവങ്ങളാണെങ്കിൽ എന്റെ ദൈവങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളാണ്.
അവരാണ് മാധവൻ എന്ന നേതാവിനെ സൃഷ്ടിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് പോലീസും പട്ടാളവും അല്ലടോ രക്ഷകർ, അചഞ്ചലരായ പാർട്ടി അനുയായികളാണ്. ഇയാളാണ് പേര്, വൈറസ് ക്രിയേറ്റ് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടത് ഇയാളാണ്. യു എസ് അടക്കമുള്ള വമ്പൻ രാജ്യങ്ങളിൽ കോൾ സെന്ററുകൾ, സുന്ദരിമാരുടെ സുഖ ലഹരികൾ പകർന്നുകൊടുക്കാൻ സാൻഡ്വിച്ച് മസാജ് പാർലേഴ്സ്. നല്ല സെറ്റപ്പിലാണല്ലേ, സൈറ്റ് കാണുമ്പോൾ അറിയാം. സൈറ്റിലല്ല സാറേ, നമ്മുടെയൊക്കെ ഫോർ സൈറ്റിലാ കാര്യം. കുറച്ച് റിയൽ എസ്റ്റേറ്റും ഉണ്ട്. നിന്റെയൊക്കെ വിദേശ വിടുപണിക്ക് ഇവിടുത്തെ യുവതലമുറ ഒരുപാട് ഉറക്കം ഇളക്കുന്നുണ്ട്. കോൾ സെന്ററുകളിൽ അതൊന്നും പോരാഞ്ഞിട്ട് കമ്പ്യൂട്ടറിൽ വൈറസ് കയറ്റാൻ അവരുടെ തലച്ചോറ് പാട്ടത്തിനെടുക്കരുത്. Nobody can protest against monopoly. പക്ഷേ കൊച്ചിയിലേക്ക് ദുബായ് കമ്പനി ഐ ടി സ്ഥാപനം കൊണ്ടുവന്നപ്പോ മൊത്തമായും കുത്തകൾക്ക് വിട്ടുകൊടുക്കാത്തതിൽ സംസ്ഥാനം ഭരിക്കുന്ന നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയോട് എനിക്കും തോന്നിയ ഒരു ആരാധന. ബട്ട് ദി എൻടയർ ഫോഴ്സ് ഈസ് ഇൻ അവർ ഷിപ്പ്. അതുകൊണ്ട് തന്നെ കയ്യാല പുറത്തെ കോക്കനട്ട് വച്ചുള്ള ഈ ഭരണം അവസാനിപ്പിക്കാനും വേണ്ടി ഉണ്ടാ. ഇവിടെ പേടിക്കാതെ പുറത്തിറങ്ങി നടക്കാൻ പലർക്കും തോക്ക് വേണം. പക്ഷെ അണികളും യൂണിഫോം ഇട്ട ഞങ്ങളും ഉള്ളിടത്തോളം പഴയ തയ്യൽ സൂചി പോലും വേണ്ട മുഖ്യമന്ത്രി മാധവന്. അതുകൊണ്ട് പോൾ താമരക്കുന്നേൽ എന്ന റോബിൻസൺ പെരേരെ, നീ നല്ല പെരെ കടന്നിനി ഉറങ്ങത്തില്ല. കളിയുടെ ക്ലൈമാക്സിലേക്കാണ് ഇനി കാര്യങ്ങൾ. എനിക്കറിയാം നീയൊക്കെ വെറും പ്ലെയിങ് കാർഡ്സ്. അത് പിടിച്ചിരിക്കുന്ന കൈ ഏതാണ്? നിന്നെയൊക്കെ ഈ നാടിന്റെ നാശത്തിനുള്ള ആയുധങ്ങളായി ഉപയോഗിക്കുന്നവൻ ആരാണ്? അദ്ദേഹത്തെ അറിയാനും അടുത്തു ചെല്ലാനും സാറിന്റെ ഈ ഐ പി എസിന്റെ ബലവും മുഖ്യന്റെ പിൻബലവും പോരാ. ചാക്കോച്ചോ, ഇതേ ഒരെണ്ണം പിടിപ്പിച്ചേ. 10-35 വർഷം പഴക്കമുള്ള നല്ല ഫ്രഞ്ച് കോണിയാക്ക ഇല്ലാലിൻ്റെ എക്സാക്ട്ലി സ്പെഷ്യലി മെയ്ഡ് ഫോർ യു. അപ്പോ ചിയേഴ്സ്. പിന്നെന്തൊക്കെ ചോദിച്ചു അവൻ? ഋഷി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? ഒന്നും രണ്ടും അല്ല, 1000-ത്തിനും അപ്പുറം കോടികളാ നിന്റെയൊക്കെ കഴിവില്ലായ്മോട്ട് എനിക്ക് നഷ്ടമായത്. ആ നഷ്ടം നിരത്ത നിന്റെയൊക്കെ ജന്മം വിചാരിച്ച കഴിയില്ല. അറിയാമോ എന്റെ കമ്മ്യൂണിസ്റ്റ് എത്രയാണെന്ന്? എന്റെ സാമ്രാജ്യം നിങ്ങൾ നാശിപ്പോയില്ലേ? ജർമ്മൻ മേട ശംഖ് പിളർക്കുവൻ പ്ലാവിൻ കൊമ്പിൽ ചാക്കോച്ചൻ, എനിക്ക് വേണ്ടി നിയമസഭയ്ക്കകത്തും പുറത്തും അധരവ്യായാമം നടത്തുന്ന മലയോര കർഷക നേതാവ്, എന്റെ ദയാദാക്ഷിണ്യം കൊണ്ട് മാത്രം MLA അവസരവാദ രാഷ്ട്രീയ പുങ്കൻ, നീ എന്നെ ഒറ്റുന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ചാക്കോച്ച. മൈ ട്രസ്റ്റഡ് ലഫ്റ്റനന്റ്, നിയമപാലകരിൽ ഞാൻ കണ്ടെടുത്ത എന്റെ ഫ്രീക്വൻസി മാച്ചാകുന്ന ഒരേ ഒരാണ്. പക്ഷേ നിന്റെ മേലിൽ എന്നും എൻ്റെ ഒരു കണ്ണുണ്ടായിരുന്നു. കാരണം നീ ഒരു പോലീസുകാരനായതുകൊണ്ട്.
എനിക്കറിയാം നീ എന്നെ ചതിക്കുമെന്ന്. എന്തോ ഒരു തന്തക്കുറ്റം നിനക്കൊണ്ട് മഹേന്ദ്ര. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പണി ചെയ്തിട്ടും ഇനി അവിശ്വാസമാണെങ്കിൽ ഈ ഏർപ്പാട് നിർത്തി പോകും. എന്റെ മുമ്പിൽ പുലമ്പ് തൊറ, എന്ത് വിചാരിച്ചടാ? വെറും നാല് പേര് മാത്രം അടങ്ങുന്നതാണ് സാമി ആന്റണി വില്യംസിന്റെ വെപ്പൻസ്. എല്ലാവരും ചതിച്ചോട്ടെ, പക്ഷെ നീ ഡോ, ഐ കാൻ്റ് ബിലീവ് ഇറ്റ്. ബീഹാർ, സേലത്ത്, കോയമ്പത്തൂരിൽ അങ്ങനെ പലയിടത്തും നീ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, പലതും അനുഭവിച്ചു. ഒരു മൂളൽ കൊണ്ട് പോലും നീ നോട്ടി കൊടുത്തില്ല. എന്നിട്ടിപ്പോ മുക്കാ ചക്ര ശമ്പളം വാങ്ങുന്ന ഒരു ഐ പി എസ് കാരന്റെ മുന്നിൽ നീ എല്ലാം തുറന്നു പറഞ്ഞു, പച്ച മലയാളത്തിൽ പറഞ്ഞ തന്തക്ക് പരക്കാടി തരം കാണിച്ചു. നീ എന്റെ ഒറ്റിക്കൊടുത്തുല്ലേ? നിങ്ങളിപ്പോ മാപ്പസാക്ഷികളെ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഋഷികേശ് ഐ പി എസ് അണ്ടർപ്ലേയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ സ്ഥാപിക്കാതെ സമയമൊന്നും വേണ്ട. കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷമടിപ്പിക്കുന്ന പോലീസുകാരുടെ പഴയ തന്ത്രം ഉണ്ടല്ലോ, വല്ല പെറ്റി കേസ് പ്രതികളോട് നടക്കും. സാമി ഈസ് വെരി ബിഗ്, ഈസ് ടൂ സ്മോൾ ടു പ്ലേ വിത്ത് മീ. എന്റെ സാമ്രാജ്യം ഞാൻ തന്നെ കെട്ടിപ്പടുത്തിയതാ. അതിലൊരു സാധാ കോൺസ്റ്റബിൾ മുതൽ ഡി ജി പി വരെ എന്റെ കാക്കി നിൽക്കും. ജെ സി ഒ മുതൽ കോൺ ബ്രിഗേഡിയേഴ്സ് വരെ എന്നെ സല്യൂട്ട് ചെയ്യും. ഡിപ്ലോമാറ്റുകളും പൊളിറ്റീഷ്യൻസും പഞ്ചപൊച്ച മടക്കി നിർത്താൻ ഇന്റർനാഷണൽ ലെവലിൽ റിലേഷൻസ് ഉള്ളതാണ് ഞാൻ. ഇത് സാമി ആന്റണി വില്യംസിന്റെ വെറും മേനി പറച്ചിലല്ല. അങ്ങനെയുള്ള എനിക്ക് ഇവരൊന്നുമല്ല, എങ്കിലും എനിക്ക് അവരെ വേണം. ഇനി അവരെ തീർക്കാൻ വേറെ ആരും വേണ്ട, ഞാൻ തന്നെ കളത്തിലേക്ക് ഇറങ്ങുക. മച്ചമ്പി, നിന്റെ ഒരു ഹീറോയിസം വെച്ച് നീ ഇവിടെ എത്തുമെന്ന് എന്റെ മനസ്സ് എപ്പോഴോ ഡിക്റ്റേറ്റ് ചെയ്തിരുന്നു. ഏതോ തന്തയ്ക്ക് പിറന്നവനാണല്ലേ സാമി ആന്റണി വില്യംസ്. പല തന്തമാർക്ക് പിറന്നത് കൊണ്ടാണോ പേരിന് ഇത്രയും നീളം? തന്തയ്ക്ക് പിറന്നവനായതുകൊണ്ടും തന്റേടി ആയതുകൊണ്ടും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കൂടെ നിർത്താൻ ഒരു താല്പര്യം. എനിക്ക് ആ ചെറുക്കനെ ഒന്ന് വിട്ടു തന്നേക്ക്, അൻവറിനെ. അന്തോണിസ്വാമി ആയാലും അമൃത ചൈതന്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന ആസാമി ആയാലും കൈപിടിച്ച് സ്വീകരിക്കാൻ കമ്മീഷണർ മഹേന്ദ്രനെ പോലെ പോലീസിൽ ചില എംബോക്കികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഋഷികേശ് ഐ പി എസിന്റെ ഐ ഡി വേറെയാണ്. എന്റെ ഗാംബ്ലിംഗ് ഒരു ഗ്ലോബൽ മാർക്കറ്റാണ്, 15,000 കോടി മുടക്കുന്ന ഒരു സ്വകാര്യ തുറമുഖം, എ പ്രൈവറ്റ് പോർട്ട്. ഈ വിളയം കടപ്പുറത്ത് പുറംകടലിൽ നിന്ന് ചരക്കുകൾ കൊണ്ടുവരാൻ കണ്ടെയ്നറുകളല്ല, ബ്രഹ്മാണ്ട കപ്പലുകളായ സാക്ഷാൽ മദർ ഷിപ്പുകൾ തന്നെ കുതിച്ചു പാഞ്ചു വന്ന് നിൽക്കൂടെ. നീ പറഞ്ഞ മദർ ഷിപ്പുകൾ ഇവിടെ കൊണ്ടുവന്ന് തള്ളാൻ പോകുന്നത് ദുബായിൽ നിന്നും പാകിസ്ഥാനിലെ ഗദ്ദാർ പോർട്ടിൽ നിന്നുമുള്ള ആയുധങ്ങളും ഇന്ത്യൻ കള്ളനോട്ടുകളുമാണെന്ന് മനസ്സിലാക്കാൻ എനിക്കൊരു ഡിറ്റക്ടറിന്റെ ആവശ്യമില്ലടാ. ഈ മണ്ണിൽ അങ്ങനെ ഒരു പോർട്ടുണ്ടാക്കാൻ ഇവിടെ ഭരിക്കുന്നവരുടെ കയ്യൊപ്പ് കിട്ടുമെന്ന് നീ കരുതണ്ട. സ്ഫോടനങ്ങളും വർഗീയ കലാപങ്ങളും സൃഷ്ടിച്ച് അൻവറിനെ പോലെയുള്ള നിരപരാധികളെ ക്രൂശിലേറ്റി ഈ നാട്ടുകാരെ ഇവിടെ നിന്ന് തുരത്തി നിന്റെ സ്വകാര്യ സാമ്രാജ്യം പടുത്തുയർത്താനും വന്ദനയെ പോലുള്ള പോലീസ് പിമ്പുകളെ ഉപയോഗിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ കൊണ്ട് മുഖേന വധിക്കാനുള്ള ഗൂഢ നീക്കങ്ങൾ നടത്തിയ നിനക്ക് പശ്ചാത്തപിച്ച് മുട്ടുകുത്താൻ ഒരു കുമ്പസാരക്കൂടിന് പോലും അർഹതയില്ല. സോ ഐ എം ഡിസൈഡിംഗ് ദി എൻഡ് ഓഫ് യുവർ ലൈഫ്. Oh, my God.
അതിന്റെ പേരിന്റെ കൂടെ എന്തൊക്കെ കൂട്ടിച്ചേർത്താലും തിന്മ എന്ന രണ്ടക്ഷരത്തിന്റെ അർത്ഥമേ വരൂ. നീ ആഗ്രഹിച്ച് പടുത്തുയർത്താൻ ശ്രമിച്ച നിന്റെ സാമ്രാജ്യം അവിടെ തന്നെ അവസാനിക്കാനാണ് നിന്റെ വിധി. സോ ഐ എം ഡിക്ലറിംഗ് ദി എൻഡ് ഓഫ് യുവർ ലൈഫ്. യഥാർത്ഥ കുറ്റവാളികളെ തിരിച്ചറിയാൻ കഴിഞ്ഞത് നീ കാരണമാണ്. നിനക്കുണ്ടായ നഷ്ടങ്ങളെയും പീഡനങ്ങളെയും കണക്കിലെടുത്ത് ഈ സർക്കാർ ഗവൺമെന്റ് സർവീസിൽ കമ്പ്യൂട്ടർ മേഖലയിൽ തന്നെ ഒരു ജോലി വാഗ്ദാനം ചെയ്യാണ് നിനക്ക്. എടോ ഋഷി, ഇനി നമുക്ക് ആ കിഴക്കൻ മലയൊന്ന് മറിച്ചിട്ടാലോ? തീർച്ചയായും. അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ കിഴക്കൻ മലയെന്നല്ല, പടിഞ്ഞാറൻ കടൽ വരെ തന്നെ എനിക്ക് ഇനി ആവശ്യമുണ്ട്, വലിയ വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ. സത്യസന്ധമായ രാഷ്ട്രീയം അങ്ങ് ആയുധമാക്കുമെങ്കിൽ ഏത് ഛിദ്രശക്തികൾക്കെതിരെയും നിയമത്തിന്റെ ആയുധമെടുക്കാൻ ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാകും.